ഇതിനെ ഒരു ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. ഈ ഗൂഢാലോചന വാക്സിൻ ഗൂഢാലോചനകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഒരു ഗൂഢാലോചന സിദ്ധാന്തം, കുറേ കൂടി ലളിതമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തെ തുറന്നു കാട്ടുകയും അതിനെങ്ങനെ നമുക്ക് കൂടുതലായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യാൻ എങ്ങനെ സാധിക്കും, അതിനെ ഓരോന്നിനെ എങ്ങനെ പൊളിച്ചടിക്കാൻ പറ്റില്ല, പക്ഷേ ഇതിനൊന്ന് ചെറുതായിട്ട് പൊളിച്ചടുക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇത് സമീപിക്കേണ്ടത് എന്നുള്ളതിന് നിങ്ങൾക്കൊരു ഒരു ഉദാഹരണം കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഒരു സാമ്പിളാണ്. ഇത് ഇദ്ദേഹം ഒരു സ്കൂളിൽ പറയുന്നതാണ്. ഇതാണ് വലിയൊരു കഷ്ടം. കേരളത്തിലെ സ്കൂളുകളിൽ പല സ്കൂളുകളിലും കോളേജുകളിലും അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ വ്യക്തി ഇത്തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇങ്ങനെ കുറേ വർഷങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലം നമ്മൾ അറിയാൻ പോകുന്നത് ഏതാനും വർഷങ്ങൾ കൊണ്ടാണ്. കുട്ടികളെ കംപ്ലീറ്റ് രീതിയിൽ ശാസ്ത്ര വിരുദ്ധരാക്കാനുള്ള ശ്രമം അധ്യാപകരുടെ സഹായത്തോടെ വളരെ വ്യാപകമായി നടന്നത്, ഏറ്റവും വലിയ ഒരു ഒരു സാംസ്കാരിക മലിനീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഗൂഢാലോചന സിദ്ധാന്തം ആണ് പറയുന്നത്. അപ്പം ഇത് ഇത് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തെ സമീപിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടൊരു കാര്യം എന്നാണ്, ബേബി ഓയിൽ ഉപയോഗിക്കേണ്ടതാണെന്നോ അത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നോ ഞാൻ ഒന്നും ഞാൻ പറയുന്നില്ല. ജോൺസണുമായി എനിക്കൊരു ബന്ധവും ഇല്ല. നിങ്ങൾ ആരും ബേബി ഓയിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് അതൊരു വിഷയമേ ഇല്ല എന്നെ സംബന്ധിച്ചിട്ട്. ഈ സമൂഹത്തിൽ ശാസ്ത്രീയ മനോവൃത്തിയെ തകർക്കുന്ന വിധത്തിലുള്ള കപട വിജ്ഞാനത്തിൻ്റെ ആ ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ പ്രയോഗത്തിന് തുറന്നു കാട്ടാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഒന്നാ ഒരു ക്ലെയിം എന്താണ്, സാധനം മണ്ണെണ്ണയാണ് എന്നാണ്. അപ്പോൾ ഇതൊരു മനസ്സിലായിട്ട് മിനറൽ ഓയിൽ, അത് ആദ്യം പറഞ്ഞില്ലേ എന്താണ് ഇതിലുള്ളത്, കുട്ടി പറഞ്ഞു മിനറൽ ഓയിൽ. മിനറൽ ഓയിൽ അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞാൽ അത് മണ്ണെണ്ണയല്ല, ലേബൽ ഒട്ടിച്ച് വിട്ട പാഷാണം എന്നൊക്കെയാണ് ഉപ്പര് പറഞ്ഞത്. എന്ന് വിളിക്കുന്നതിൽ ഒരു കഥയുമില്ല. കാരണം നമ്മൾ ഒരു റിഫൈനറിയിൽ പെട്രോളിയം ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ തന്മാത്ര ഭാരമനുസരിച്ച്, തന്മാത്രയുടെ ഈ കാർബൺ ചെയിൻ എത്ര ലോങ് ആണോ എന്ന് ആശ്രയിച്ചാണ് നമുക്ക് ഓരോ ഭാഗത്ത് ഇങ്ങനെ ആദ്യം വാതകമായിരിക്കും, ദ്രാവകമായിരിക്കും, അവസാനമാണത് പിന്നെ കുറേ കൂടി സോളിഡ് ആയിട്ടുള്ള അതിൻ്റെ സാന്ദ്രത കൂടി കൂടി താഴോട്ട് താഴോട്ട് വന്ന് ടാറൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ചെയിൻ 70 കാർബൺ തന്മാത്രകളിൽ നീള നീള നീളത്തിൽ വരും. അതാണ് ഇവിടെ കാണിച്ചത്, ഒരു രണ്ട് തന്മാത്ര മൂന്ന് ഇങ്ങനെ നീള നീളം വരും. അതാണ് ഓരോ ലെവലിലും ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെയാണ് മണ്ണെണ്ണ, മണ്ണെണ്ണ എന്നും പറയാൻ വേണം, അങ്ങനെ ജെറ്റ് ഫ്യൂവൽ എന്നും പറയാം, ജെറ്റ് വിമാനം ഓടുന്ന ഇതാണ് ഓയിലാണിത് മണ്ണെണ്ണ. എന്തിനാ ഈ മണ്ണെണ്ണ തന്നെ പറയണത്, അതിൻ്റെ മണവും ഇതൊക്കെ നമുക്ക് പരിചയമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അറപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഉദ്ദേശത്താണ് മണ്ണെണ്ണ എന്നുള്ള വാക്കെന്ന് പറയുന്നത്. വേറെ എന്തെല്ലാം പറയാം, പെട്രോളൊക്കെ പറഞ്ഞൂടെ, അത് പറയില്ല. അതിനും ഒത്തിരി താഴെയാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ലിക്വിഡ് പാരഫിൻ ഒക്കെ ഇരിക്കുന്നത്, സാന്ദ്രത കൂടിയതാണ്. അപ്പം ഞാൻ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ തലയിൽ വെളിച്ചെണ്ണ തേച്ചാളെ ചകിരിത്തലയാ എന്ന് വിളിച്ച് അങ്ങനെ ഇരിക്കുന്നു. അതും ചകിരിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, കാരണം വെളിച്ചെണ്ണ വരുന്നത് എവിടുന്നാ, അത് ചകിരിയുടെ ഉള്ളിലുള്ള സാധനമല്ലേ. അപ്പോൾ ഒരാളെ തലയിൽ വിളിച്ചാൽ ആ ചകിരിത്തലയാ എന്ന് വിളിച്ച് അങ്ങനെ ഇരിക്കും. അതുപോലെയേ ഉള്ളൂ ഈ ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞ സാധനത്തിനെ, അല്ലെങ്കിൽ നമ്മൾ മിനറൽ ഓയിൽ എന്ന് പറഞ്ഞ സാധനത്തിനെ മണ്ണെണ്ണ എന്ന് വിളിക്കുന്നത്. കാരണം ഒരു രണ്ടും വളരെ രാസപരമായി വളരെ വ്യത്യാസമുണ്ട്, വേറെ ലെവലിലാണ് ഇത് വരുന്നത്. ചകിരിയും വെളിച്ചെണ്ണയും വരുന്നത് ഒരേ തേങ്ങയിൽ നിന്നാണെങ്കിലും ചകിരി വേറെയാണ് വെളിച്ചെണ്ണ വേറെയാണ്. മിനറൽ ഓയിലിൻ്റെ അടുത്ത ബന്ധു എന്ന് വിളിക്കാവുന്നത് എന്താണ്, അതിനടുത്ത ബന്ധുവായിട്ട് നമുക്ക് പരിചയമുള്ള ഒരു സാധനം ഏതാണ് അറിയോ, പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞ സാധനം. അത് ഏതാണ്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, അതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പെട്രോളിയം ജെല്ലിയുടെ ഒരു ബന്ധുവാണ്, വളരെ അടുത്ത ബന്ധുവാണ്. ഈ പെട്രോളിയം ജെല്ലി എന്ന സാധനം എന്താണ്, അതാണ് വാസ്ലൈൻ. വാസ്ലൈൻ എന്നൊരു സാധനമുണ്ട്, എത്രയോ കാലമായിട്ട് 1872 മുതൽ ആൾക്കാർ തലയിൽ പുരട്ടാനും കാലിൽ വിള്ളലിന് പുരട്ടാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാസ്ലൈൻ. അതിൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് ഈ ലിക്വിഡ് പാരഫിൻ. ചില കെമിക്കൽ രാസികമായി വലിയ വ്യത്യാസമില്ലാത്ത സാധനമാണ് വാസ്ലൈൻ എന്നുള്ളതിന് ട്രേഡ് നെയിമാണ് പെട്രോളിയം ജെല്ലി. എന്നാൽ അദ്ദേഹത്തിന് ഒന്ന് അത് പറഞ്ഞൂടെ, ബേബി വാസ്ലൈൻ എന്ന് പറഞ്ഞാലോ പോയി, അതിൻ്റെ പഞ്ച് പോയി. അപ്പോൾ അത് പറയും അദ്ദേഹം ബേബി മണ്ണെണ്ണ, ഒരു ബന്ധമില്ല. പറയേണ്ടത് എന്താണ്, ഇത് ബേബി വാസ്ലൈൻ എന്ന് പറഞ്ഞാൽ പോയി, പഞ്ച് കംപ്ലീറ്റ് പോയി. അപ്പോൾ ഇതെന്താണ്, ഇത് വെറും ഒരു വാചാടോപ വിദ്യയാണ് ബേബി മണ്ണെണ്ണ. അത് ഒരു കാര്യം. രണ്ടാമത്തേത്, ദേ ഇതിൻ്റെ പുറത്ത് വാണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു വാണിംഗ് ഉണ്ടെങ്കിൽ നമ്മളാരും കയ്യിൽ ഉപയോഗിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ശേഷം, ഈ വാണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഇത്ര വലിയൊരു കാര്യമുള്ളത്. റോഡിൽ ഒരു വാണിംഗ് വെച്ചിട്ട് കോഷൻ മെൻ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ മുമ്പിൽ ആൾക്കാർ പണി ചെയ്യുന്നു, അത് ശരി. ഒരു വാണിംഗ് ഫോളിംഗ് റോക്സ് എന്ന് പറഞ്ഞാൽ ഇതാ വീണുകൊണ്ടിരിക്കുന്നതാണോ, അങ്ങനെയല്ല, അത് വീഴാം ഒരു സാധ്യത ഉണ്ട്, വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കണം. ഈ മലയുടെ അടുത്തുള്ള ചിലപ്പോൾ ഫോളിംഗ് റോക്സ് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ, അല്ലാണ്ട് ഇപ്പോൾ അത് വീണുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ സ്ഥാപിക്കില്ല, ഇവിടെ ഇങ്ങനെ വീഴാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് ഓടിക്കാൻ മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ വാണിംഗിൻ്റെ അർത്ഥം പാറകൾ വീണുകൊണ്ടിരിക്കുന്നു എന്നല്ല, ഇത് ശരിയാണ്, ഇത് മനുഷ്യർ ജോലി കൊണ്ടിരിക്കുന്നു, മെൻ അറ്റ് വർക്ക്, പെണ്ണുങ്ങളൊക്കെ പണിയുന്നുണ്ടാവുക, അത് വേറെ കാര്യം, ആൾക്കാർ വർക്ക് ചെയ്യുന്നതാണ് അർത്ഥം. പിന്നെ അതോട് കുട്ടികളെ തുടിച്ചു പോരുത്,
എന്നാണ് അത്ര വാണിങ്ങിന്റെ അർത്ഥം. വാണിങ് എന്താ പറഞ്ഞിട്ടുള്ളത്? കീപ് ഔട്ട് ഓഫ് ചിൽഡ്രൻസ് റീച്ച് ടു അവോയ്ഡ് ഡ്രിങ്കിങ് ആൻഡ് ആക്സിഡന്റ് ഇൻഹലേഷൻ വിച്ച് ക്യാൻ കോസ് സീരിയസ് ഇഞ്ചുറി. അതാണ് കുട്ടി വായിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം ഭാഷയാക്കി എന്താണ്? കുട്ടികളെ തുടിച്ചു പോരുന്ന് എഴുതിയിരിക്കണു. അതാണ് എന്റെ ഭാഷ. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ശ്വസിച്ചാൽ മരണകാരണമായ തകരാറുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് പറഞ്ഞ വാചകം എന്താണ്? കുടിക്കുന്നത് ഒഴിവാക്കാനും ഗുരുതരമായ അപകടം ഉണ്ടാക്കാൻ ഇടയുള്ള യാദൃച്ഛിക ശ്വസനം ഒഴിവാക്കാനുമായി കുട്ടികളിൽ നിന്ന് അകറ്റി വെക്കുക എന്നൊരു പ്രധാനമുണ്ട്. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ശ്വസിച്ചാൽ മരണകാരണമായ തകരാറുണ്ടാവും, കുട്ടികൾ തുടിച്ചു പോരുത്, കുഞ്ഞിൻ്റെ പുറത്ത് ഇത് മുഴുവൻ പാരത്തി വെച്ചിട്ട് കുഞ്ഞിന് ശ്വസിക്കാതിരിക്കാൻ കുഞ്ഞിൻ്റെ മൂക്ക് പുറത്ത് ഫിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ പറയുന്ന വിഷയമേ അല്ല, അത് വെറുതെ അങ്ങ് ആചാടോപം നടത്തുകയാണ് ചെയ്യുന്നതേ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യാദൃച്ഛികമായി ശ്വസന വ്യൂഹത്തിലേക്ക്, നമ്മുടെ ശ്വാസ നാളയിലേക്ക്, പിന്നെ ട്രക്കിയ, ലാരിങ്സ് ട്രക്കിയ, ഈ നമ്മുടെ ആൽവിയോളി, ഈ ശ്വസന വ്യൂഹത്തിലേക്ക് എവിടെയെങ്കിലും വായു അല്ലാത്ത എന്ത് തന്നെ കടന്നാലും മരണകാരണവും ഗുരുതരമാണ്. അത് ശുദ്ധജലമാണെങ്കിലും, ശുദ്ധജലം, അത് ഈ ബേബി മണ്ണെണ്ണയൊന്നും വേണ്ട, ശുദ്ധജലം കടന്നു പോയാലും ആൾക്കാർ മരിച്ചു പോകും. അതുകൊണ്ടാണല്ലോ കുളിത്തൊട്ടിയിൽ കുട്ടികൾ മരിച്ചു പോകുന്നത്. എന്റെ റബ്ബേ എന്ന് പറയുന്നത്, എന്റെ റബ്ബേ, ശ്വസിച്ചാൽ പച്ചവെള്ളവും മരണകാരണമാവും. അതാണ് നമ്മൾ അറിയാനുള്ളത്. ഈ ബേബിയും മണ്ണെണ്ണ തന്നെ വേണ്ട, ശ്വാസകോശത്തിൽ കയറിപ്പോയാൽ അത് ബേബി ഓയിലല്ല, പച്ചവെള്ളമായാലും മരിച്ചു പോകും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 25,000 കുട്ടികളാണ് 5 വയസ്സിന് താഴെ ഒരു കൊല്ലം 2005 മരിച്ചത്, എന്ത് വെള്ളത്തിൽ മുങ്ങിയിട്ട്. അത് ബേബി ഓയിലും മണ്ണെണ്ണയായിട്ട് ബന്ധമില്ല. ഈ ശ്വാസനാളിയിലേക്ക്, ശ്വാസകോശത്തിലേക്ക് എന്ത് അന്യപദാർത്ഥം കടന്നു പോയാലും അത് മരണകാരണമാവാം. 19% 14 വയസ്സിനുള്ള കുട്ടികളുടെ ഇതാണ് ഒരു കണക്ക് പ്രകാരം. ഈ കണക്ക് പ്രകാരം കുട്ടികളുടെ മരണത്തിന്റെ 2010 കണക്ക് പ്രകാരം റോഡ് ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുങ്ങി മരണമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ പ്രധാന കാരണം എന്താണ്? വെള്ളം ശ്വാസകോശത്തിൽ പോയിട്ടാണ്. അതാണ് രണ്ടാമത്തെ വിഷയം. പിന്നെ മൂന്നാമത്തെ മുപ്പര് പറഞ്ഞ പേടിപ്പിച്ചത് എന്താണ്? ഓസ്ട്രേലിയയിൽ 2 കുട്ടികൾ ബേബി ഓയിൽ കുടിച്ച് മരിച്ചു. അത് ഒരു ഈ പല ഒരു മുഞ്ചാസൻ കഥകൾ എന്ന് പറയും. മൂപ്പരിങ്ങനെ ഒരു ദിക്കുന്ന വേറെ ഇതിലേക്ക് പറന്നുപോയത് ഒരു കോട്ടയം രക്ഷപ്പെടാൻ വേണ്ടി ഒരു പീരങ്കിയുണ്ടയമ്മയിൽ പിടിച്ചിട്ട് പറന്നുപോയിനാ കഥ. അതുപോലെയുള്ള മുഞ്ചാസൻ കഥയാണ് ഈ പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ 2 കുട്ടികൾ ബേബി ഓയിൽ കുടിച്ച് മരിച്ചു. ആ കഥ നമുക്ക്, ആ കഥ നെറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ആ ന്യൂസ്, ആ പത്രം വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കിട്ടും എന്താണ് ആ ന്യൂസ് പറഞ്ഞത്. ഡേഞ്ചേഴ്സ് ഓഫ് ബേബി ഓയിൽ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ്? കുട്ടി അപ്പോൾ ഈ തലവഴി ഒഴിച്ച് കളിച്ചു എന്ന് പറയുന്നുണ്ട്. സ്പ്ലാഷിംഗ് ബേബി ഓയിൽ വെറുതെ എൻ്റെ കുറച്ച് മേലിങ്ങനെ കുട്ടികൾ, 2 കുട്ടികൾ ഈ ബേബി ഓയിൽ എടുത്ത് കഴിച്ചു, ജോൺസൺസ് ബേബി ഓയിൽ എടുത്ത് കളിച്ചു. കളിച്ചപ്പോൾ അത് കുറച്ച് കുടിച്ചു പോയി. അത് കഴിഞ്ഞ് കുട്ടികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾ, ഇപ്പം ഇയാൾ പറഞ്ഞതാണ് കുട്ടികൾ ഐ സി യുവിലാണ് എന്നാ. അപ്പോൾ ശരിക്കും ഇതെന്താണ്? ഹി ലിസൺ ടു ഹിസ് ലങ്സ് ഫോർ ക്വൈറ്റ് എ വൈൽ ആൻഡ് സെഡ് ഹി ലുക്സ് ഓക്കെ. ഡോക്ടർ പറഞ്ഞതാണ്, അതാണ് ശരിക്കുള്ള റിപ്പോർട്ട്. ഏ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ വടക്കൻ ചേരി എന്താ പറഞ്ഞത്? കുട്ടികൾ ഐ സി യുവിലാണ്, വെറുതെ അടിക്കുകയാണ്. യഥാർത്ഥ ന്യൂസ് എന്താണ്? കുട്ടികളെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഇപ്പോഴത്തെ കാക്ക ഛർദ്ദിച്ച കഥ പോലെ, കാക്കയെ ഛർദ്ദിച്ചുകൊണ്ട് കരയാൻ പറഞ്ഞില്ലേ, അത് പണ്ട് അതുപോലെയാണ് ഈ സംഗതി. പിന്നെ ഹി ലുക്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് ഇപ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല, ഇല്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിനെ കുട്ടികൾ ഐ സി യുവിലാണ്. ഇതിലെന്താണ് പ്രശ്നമുള്ളത്? ആ റിപ്പോർട്ട് തുടരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഛർദ്ദിക്കാം, ചിലപ്പോൾ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഛർദ്ദിക്കാം. ഈ ഛർദ്ദിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ അത് ശ്വാസകോശത്തിലേക്ക് കയറിപ്പോയാൽ പ്രശ്നമാണ്. ഇതാണ് വിഷയം. വിഴുങ്ങിപ്പോയാലും ആ ഛർദ്ദി, അത് ഏത് ഛർദ്ദിയും, അത് നമ്മുടെ അനസ്തീസിയൊക്കെ കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ്. വയറ് നിറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷനോ ഒരു ഫ്രാക്ചറായിട്ട് പോയി. ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണം കാര്യം ആദ്യം ചോദിക്കുന്നത് എപ്പോഴാണ് ഭക്ഷണം കഴിച്ചതാണ് ആദ്യത്തെ ചോദ്യം. എന്തിനാത്? വയറ് കാലിയായിരിക്കണം. അതല്ലെങ്കിൽ മയക്കം കൊടുക്കുന്ന ബോധരഹിതമായ അവസ്ഥയിൽ ആൾ ഛർദ്ദിച്ചാൽ അത് ശ്വാസകോശത്തിലേക്ക് കയറിപ്പോകാൻ സാധ്യത, മരണകാരണമാകും, അപകടമാകും. അതുകൊണ്ടാണ് ഈ 6 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഗതി പറഞ്ഞത്. ഇതൊരു എല്ലാത്തിനുള്ള പ്രശ്നമാണ്. ഇത് കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് വിശേഷം സംഭവിക്കാം. അവർ ഛർദ്ദിച്ചാൽ ചിലപ്പോൾ ഈ ഇത് ഛർദ്ദിക്ക് കാരണമായി ഛർദ്ദി എങ്ങാനും ശ്വാസകോശത്തിലേക്ക് കയറിപ്പോയാൽ പ്രശ്നമാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ യഥാർത്ഥ അപകട സാധ്യത. അപ്പോൾ ആ റിപ്പോർട്ട് പിന്നെയും തുടരുന്നതാണ്. അമേരിക്കയിൽ ഒരു വർഷം 20 കുട്ടികൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ ശ്വസിച്ച് മരിച്ചിട്ടുണ്ട്. അതിൽ 5 പേർക്ക് അപകടമുണ്ടായത് ബേബി ഓയിലാണ്. അത് ബേബി ഓയിലായാലും ശരിയാണ്, വെളിച്ചെണ്ണയാലും ശരിയാണ്, വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെണ്ണയായാലും പച്ചവെള്ളമായാലും ശ്വാസകോശത്തിലേക്ക് പോയാൽ മരിക്കാം. ഇത്രയേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇതൊരു മഹാപാഷാണമാണ്, ഇത് കുട്ടികൾക്ക് കൊടുക്കരുത് എന്നൊന്നല്ല, അത് ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല. 2 ആഴ്ചയെടുക്കും മരിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ പറഞ്ഞു 2 ആഴ്ചയെടുക്കും മരിക്കാൻ. ഇത് ഈ കുട്ടികൾ സർവൈവ് ചെയ്ത റോഡിൽ അവർക്കൊരു കുഴപ്പമുണ്ടായില്ല, എന്താണ് അവർക്ക് യാതൊരു പ്രശ്നമുണ്ടായില്ല.
ആ റിപ്പോർട്ട് പ്രകാരം കുട്ടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇയാൾ പറഞ്ഞ എന്താണ്, മരിച്ചുപോയി. അപ്പോൾ ഇതാണ് ലിക്വിഡ് പാരഫിൻ്റെ ഒരു വിഷമല്ല, അത് കുടിച്ചാൽ മരിക്കില്ല, വയറിളകുന്നേ ഉള്ളൂ. ശ്വാസകോശത്തിൽ ഏത് ദ്രാവകം കയറിയാലും അപകടമാണ്, ശുദ്ധജലം അടക്കം. അതാണ് നമുക്ക് എന്ത് മനസ്സിലാവാനുള്ളത്. പിന്നെന്തുള്ളതാണ്, അടുത്ത കൂടാലോചന പറഞ്ഞാൽ എന്താണ്, ലോകാരോഗ്യ സംഘടനയും അമേരിക്കയും കൂടി തീരുമാനിച്ചിരുന്നു, അവിടെ കൊണ്ട് കിട്ടുന്ന അവസാനം കുട്ടികളുടെ എണ്ണം കുറക്കണം, കുടുംബാസൂത്രണം. ഈ കുടുംബാസൂത്രണം വിജയിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള കുറേ ഉൽപ്പന്നങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കുട്ടികളോട് കൂടാലോചന ചിന്താ കാരണം പറയുന്നത്. ഇതാണ് കോൺസ്പിറസി തിയറി എന്ന് പറഞ്ഞത്, കോൺസ്പിറസിസം. നേരത്തെ നമ്മൾ കണ്ട പനിക്ക് പിന്നിലുള്ളതും എയ്ഡ്സിൻ്റെ പിന്നിലുള്ളതും ഒക്കെ ഇതേ കാര്യമാണ്. അപ്പോൾ എൻ്റെ മരുമകൾ യു എസ് എല്ലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അവിടുത്തെ ബേബി ഓയിലിൻ്റെ ഫോട്ടോ, അവർക്ക് ഒരു കുട്ടിയുണ്ട്, നിങ്ങൾ വാങ്ങുന്ന ബേബി ഓയിലിൻ്റെ പടം എടുത്തിട്ടേക്കൊന്ന് നെറ്റിൽ അയച്ചു തരുമെന്ന് ചോദിച്ചു. അവിടെ എടുത്ത് അയച്ചതാണിത്. അല്ല, പിന്നെ എൻ്റെ മരുമകളുടെ ഭർത്താവാണ് അയച്ചത്, മൂവരയച്ചത്. അപ്പോൾ അവിടെ വിൽക്കുന്നതും ഇതേ ജോൺസൺ ബേബി ഓയിൽ ഇതേ വാണിംഗ് വെച്ചിട്ടാണ്. ഇതാണ് ആ വാണിംഗ്, ഫോർ എക്സ്റ്റൻഡ് യൂസ് ഓൺലി, കീപ്പ് ഔട്ട് ഓഫ് ചിൽഡ്രൻസ് റീച്ച് ടു അവോയ്ഡ് ഡ്രിങ്കിങ് ആൻഡ് ആക്സിഡൻ്റ് ഇൻഹലേഷൻ വിച്ച് ക്യാൻ കോസ് സീരിയസ് ഇഞ്ചുറി. ഷുഡ് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ കൺസൾട്ട് ചെയ്യും. ഇതേ വാചകമാണ് അമേരിക്കയിലും ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സംശയമാണ്, ഇന്ത്യയിൽ ബേബി ഓയിൽ വിൽക്കുന്നത് ഇവിടുത്തെ കുട്ടികളെ കൊന്ന് കുടുംബാസൂത്രം ഉണ്ടാക്കാൻ, അതൊക്കെ സമ്മതിച്ചു. എന്നാൽ ഈ കള്ളക്കമ്പനി, ദുഷ്ടക്കമ്പനി, കുട്ടിക്കൊലയാളി, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞാണതിൽ, ഇതേ പാഷാണം, ഇതേ വാണിംഗമായി അമേരിക്കയിൽ വിൽക്കുന്നത് എന്തിനാണെന്നുള്ളത് അതായിരിക്കും മനസ്സിലാവുന്നത്. ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഇത് ഓരോന്നും. ഇതിപ്പോൾ നിസ്സാരമായൊരു കാര്യമാണ്, നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ടേ നമുക്ക് ഇതിൻ്റെ കള്ളത്തരം വേർതിരിക്കാൻ പറ്റുള്ളൂ. ഇതെത്ര മെനക്കെടണം നോക്കൂ. അപ്പോൾ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗിൽ എഴുതിയിട്ടാണ് ഒരു അതേ പ്ലാസ്റ്റിക് ബാഗിലും കാണാം, പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് ബി ഡേഞ്ചറസ് ടു അവോയ്ഡ് ഡേഞ്ചർ ഓഫ് സഫോക്കേഷൻ, കീപ് ദ റാപ്പർ അവേ ഫ്രം ബേബീസ് ആൻഡ് ചിൽഡ്രൺ. കുട്ടികളിൽ നിന്ന് മാറ്റിയാണെങ്കിൽ പ്ലാസ്റ്റിക് സഞ്ചീനം കൂടെ അടിച്ചിട്ടുണ്ടാവും. എന്തിനാണ് എടുത്ത് തലയിൽ വഴി ഇട്ടിട്ട് ശ്വാസം മുട്ടി മരിച്ചു പോയിരിക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്തായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ അടുത്ത ഇറങ്ങുമെന്ന് അറിയില്ല. പ്ലാസ്റ്റിക് സഞ്ചി എടുത്ത് നോക്കൂ, ഇതിനും ഗൂഢാലോചന ഉണ്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി നിൽ ഡിഗ്രാസ് റൈസൺ പറഞ്ഞതാണ്, പറയുന്ന കാര്യത്തിന് തെളിവില്ലെങ്കിൽ ആശ്രയിക്കാവുന്ന ഒരു വാചാടവ വിദ്യയാണ് ഗൂഢാലോചന സിദ്ധാന്തം. കോൺസ്പിറസി തിയറീസ് ഇസ് എ പേഴ്സൺ ഹു ടാസിറ്റ്ലി അഡ്മിറ്റ്സ് ദാറ്റ് ദേ ഹാവ് ഇൻസഫിഷ്യന്റ് ഡാറ്റ ടു പ്രൂവ് ദർ പോയിന്റ്സ്. ഞാൻ പറയുന്ന വാദങ്ങൾ തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവില്ല എന്ന് പറഞ്ഞതിന് പകരമാണ് ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയുന്നത്. ഇനി വാക്സിനേഷൻ സംബന്ധിച്ച് ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ വീഡിയോ കാണാം. വാക്സിനേഷൻ സംബന്ധിച്ച് 2007 2016 നടത്തിയ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ നമുക്ക് കാണാം. ഇതെല്ലാം പോകാൻ നമുക്ക് നേരമില്ല, കാരണം ഇദ്ദേഹം 5 മിനിറ്റ് പറയുന്നത് പറയണമെങ്കിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ പറയേണ്ടി വരും. അത്രയും അബദ്ധങ്ങളാണ് പറയുന്നത് ഓരോ തവണയും. ഞാൻ നേരത്തെ ഒരു പറഞ്ഞില്ല, അതായത് ഓരോ ക്ലെയിമിലും ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്വന്തം കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുമോ ഡോക്ടർമാരുന്ന്? ഇത് എൻ്റെ സുഹൃത്ത് ഫേസ്ബുക്ക് സുഹൃത്ത് നേരിട്ട് അറിഞ്ഞ ആളല്ല, കിരൺ നാരായണൻ എന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് പരസ്യമായിട്ട് കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഇട്ടതാണ്. ഇത് ശുദ്ധ അസംബന്ധമാണ്, ഏത് ഡോക്ടറാണ് കൊടുക്കാത്തത്? എല്ലാ ഡോക്ടർമാരും അവരുടെ കുട്ടികൾക്ക് എല്ലാ വാക്സിനും കൊടുക്കുന്നില്ല, അങ്ങനെ ചെയ്യാത്ത ഒരു ഡോക്ടറും ഇല്ല, എൻ്റെ അറിവിൽ ഒരാൾ പോലും ഇല്ല. ഇതൊക്കെ വെറുതെ നുണയായിട്ട് പറയാണ്, ശുദ്ധമായ നുണ. അപ്പോൾ അദ്ദേഹം അതെഴുതി കൃത്യമായിട്ട് അത് അതിന് വലിയൊരു എന്തായാലും രഹസ്യമായിട്ടുള്ളത്, ആരോഗ്യവകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ സ്വന്തം കുട്ടിക്ക് വാക്സിനേഷൻ പരസ്യമായി നൽകാറുണ്ട് എന്ന് യാതൊരു എളുപ്പമില്ലാതെ അടിച്ചുകൊണ്ട് ജേക്കൻ വടക്കൻ ചേരി എന്ന സാമൂഹ്യ വിപത്ത് അറിയാൻ ആരോഗ്യവകുപ്പിലെ ഡോക്ടറായ ഞാൻ എൻ്റെ കുട്ടിക്ക് പെൻറ്റാവാലൻ്റ് വാക്സിനേഷൻ പരസ്യമായി തന്നെ ഇന്ന് നൽകി രഹസ്യമാക്കാൻ ഇരുന്നത്ര കാണിക്കാൻ അതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ എല്ലാ ഡോക്ടർമാർക്കറിയാം എന്തിനാണ് വാക്സിൻ എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകൾക്ക് ഒരു പ്രാക്ടീസ് എക്സർസൈസാണ് നമ്മൾ കൊടുക്കുന്നത്. വീര്യം കുറഞ്ഞ അണുക്കൾ, അണുക്കളുടെ ശരീര ഭാഗ ഈ കോശഭാഗങ്ങൾ നൽകുമ്പോൾ അതിന് ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് യഥാർത്ഥ രോഗാണുക്കൾ വരുമ്പോൾ നമുക്കതിനെ നേരിടാൻ പറ്റും ഭംഗിയായി. ഇതറിയാവുന്നതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും അവരുടെ കുട്ടികൾക്ക് എല്ലാ വാക്സിനേഷനും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വാക്സിനിൽ വിഷങ്ങൾ, വാക്സിനിൽ പലതരം വിഷങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് പറയും, വാക്സിനിൽ വിഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവുകളെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. പ്രിസർവേറ്റീവ് ഇല്ലാത്തൊരു സാധനം ഒന്നും മാർക്കറ്റിലില്ല മിക്കവാറും. കഷായത്തിലെ വയറു പ്രിസർവേറ്റീവ്, കഷായത്തിന് നിറയെ പ്രിസർവേറ്റീവ് ഉണ്ട്. ഇതൊരു ഞാൻ സന്ദർഭവശാൽ പണ്ട് കാലത്ത് പഠിച്ചൊരു കോളേജിൽ നിന്ന് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു കെമിസ്ട്രി പേപ്പറാണ്, എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ബെൻസോയേറ്റ് ഇൻ ആയുർവേദിക് ഫോർമുലേഷൻ. കഷായം, കഷായത്തിൽ ഉണ്ടാകുന്ന സോഡിയം ബെൻസോയേറ്റ്. കേരളത്തിലൊരു കോളേജ് തന്നെ, കേരളത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂർ കോളേജിൽ അവിടുത്തെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് ഏഷ്യൻ ജേണൽ ഓഫ് കെമിസ്ട്രിയിൽ വന്നൊരു പേപ്പറാണ്. അവരിവിടെ കേരളത്തിൽ ലഭ്യമായ പിന്നെ കഷായം എടുത്തിട്ട് സോഡിയം ബെൻസോയേറ്റ് അളവ് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും സോഡിയം ബെൻസോയേറ്റ് ഉണ്ട്, ഏത് പ്രിസർവേറ്റീവ്. നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന ഇതിലൊക്കെ ഭക്ഷ്യ സാധനങ്ങൾ ചേർക്കുന്ന പ്രിസർവേറ്റീവായിട്ടുള്ള സോഡിയം ബെൻസോയേറ്റ്, ഇതുപോലുള്ള പ്രിസർവേറ്റീവുകൾ, പല പ്രിസർവേറ്റീവുകൾ പല വാക്സിനുകളിലും ഉണ്ട്. ശരിയാണ്, ഇതാണ് പറയുന്നത്. പക്ഷേ ഇന്ന് കുട്ടികൾ കൊടുക്കുന്ന പല വാക്സിനുകളിലും പ്രിസർവേറ്റീവ് ഇല്ല.
ഉദാഹരണത്തിന് ഇപ്പോൾ ഈ എം എം ആർ ഈ വാക്സിൻ എം എം ആർ വാക്സിൻ ഇതിൽ ഒരു പ്രിസർവേറ്റീവ് ഇല്ല, കാരണം പുതിയ ടെക്നോളജിയാണ്, ഫ്രീസ് ഡ്രൈയിങ് എന്നാണ് എന്ന് പറയാം. ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല, അത് പൗഡറാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കലക്കിയിട്ട് കൊടുക്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ വാക്സിൻ ഇത് ടൈഫോയിഡിനാണ്, ടൈഫോയിഡ് ആൻഡ് ടെറ്റനസ് ഓക്സൈഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ, ഇതിലും ഒരു പിന്നെ വാക്സിൻ ഇതുമില്ല, ഒരു പ്രിസർവേറ്റീവ് ഇല്ല. പ്രിസർവേറ്റീവ് ഇല്ലാത്ത വാക്സിൻ വാക്സിൻ പോലും ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് സിറിഞ്ചിലാണ് വരുന്നത്, നേരെ ഇഞ്ചക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വാക്സിനുകൾ ഇന്നുണ്ട്, പ്രിസർവേറ്റീവ് ഇല്ലാത്ത വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. പല വാക്സിനുകളും അങ്ങനെയാണ്, പ്രിസർവേറ്റീവ് ഇല്ല. ഒരു തരത്തിൽ ഈ പറഞ്ഞ ഒരു വിഷ സാധനങ്ങൾ ഏറ്റവും ആവശ്യമായ ഈ പിന്നെ ആൻറ്റിജനുകളൊഴികെ വേറൊന്നുമില്ലാത്ത വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ചില വാക്സിനുകളിൽ പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഗൂഢാലോചനകർ പൊക്കിക്കാട്ടുന്ന ഉദാഹരണം. ഏതൊക്കെയാണ് ഉദാഹരണത്തിന്? മെർക്കുറിയും, നമ്മൾ രണ്ടെണ്ണം കേട്ടത്, മെർക്കുറിയും ഫോർമാലിനും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഷം എന്ന് പറഞ്ഞ് ജനിച്ചു പോകുന്ന ഒരു സാധനമില്ല. ഡോസാണ് വിഷം, ഡോസാണ് വിഷം. ദ ഡോസ് മേക്സ് ദ പോയ്സൺ എന്നാണ്. നമ്മൾ തിന്നുന്ന കപ്പയിൽ നമുക്കറിയാവുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനമാണ് കപ്പ. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ വിഷമാണ് സയനൈഡ്. സയനൈഡ് ചിലപ്പോൾ നിലപ്പുറമില്ല, വിടുതലായി പുലികളൊക്കെ കൊണ്ട് നടക്കുന്ന സാധനമാണ് ഈ സയനൈഡ്. അത്രയും വലിയ വിഷമായ സയനൈഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കപ്പയിലുണ്ട്, സയനൈഡുണ്ട്. അതാണ് സത്യമാണിത്. കാരണം എന്നിട്ട് നമ്മളാരും മരിക്കുന്നുണ്ടോ? കാരണം സയനൈഡ് അതിന് അത്ര ചെറിയ ഒരു അളവിലേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ശരീരത്തിന് സയനൈഡ് കൈകാര്യം ചെയ്യാൻ പറ്റും, അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വളരെ ചെറിയൊരളവേ ഉള്ളൂ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് വലിയൊരളവിൽ സയനൈഡ് എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വെച്ചു പോകുന്നത്. കപ്പയിലുള്ള സയനൈഡ് നമുക്ക് കുഴപ്പമുണ്ടാവാതിരിക്കാനുള്ള കാരണം അതിൻ്റെ അളവ് ചെറുതാണ്, അത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുള്ള ആ ലിമിറ്റ് വരെ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കപ്പയിലെല്ലാം ധരിക്കണ്ട, ഇത് ആസ്ട്രേലിയ വന്നൊരു പേപ്പറാണ്. ഇന്ത്യയിൽ നിന്ന് വന്ന, നമ്മുടെ അടുത്ത് ഈ പഠനങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് വന്ന ഈ പിന്നെ കപ്പ ചിപ്സ്, കസാവ ചിപ്സ്, ചിപ്സിനകത്ത് 262 പാർട്സ് പെർ മില്യൺ സയനൈഡ് ഉണ്ട് എന്നാണ് അവർ കണ്ടത്. ഇവിടുന്ന് കയറ്റുമതി ചെയ്തില്ലേ? അപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന കപ്പയിലും സയനൈഡ് ഉണ്ട്. പക്ഷേ ഈ സയനൈഡ് നമുക്ക് കയറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ ലിവറിൽ സയനൈഡിനെ തയോസയനൈറ്റാക്കി മാറ്റി മൂത്രത്തിലൂടെ വിസർജിക്കാൻ പറ്റും ചെറിയ അളവൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമില്ലായിരിക്കുന്നത്. ഇതേ സാധനം ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും പല ദരിദ്ര രാജ്യങ്ങളിലും തളർച്ച ഉണ്ടാകുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ചെറിയ തോതിലും മീഡിയം തരത്തിലും വലിയ തരത്തിലും വടികുത്തി നടക്കേണ്ടി വരുന്നത് തീരെ നടക്കാൻ പറ്റാതെന്നുള്ള ഘട്ടത്തിലേക്ക് വരുന്ന ഈ കാലിനുള്ള തളർച്ചാ രോഗമുണ്ടാക്കുന്നുണ്ട്. ആ അവർ പറയാം കോൺസോ എന്നാണ് രോഗത്തിന് പറയാം, കോൺസോ. ടൈഡ് ലെഗ്, കാല് കെട്ടൽ രോഗം എന്നാണ് പറയാം, ടൈഡ് ലെഗ്സ് എന്നാണ്. സയനൈഡ് കാരണമാണ്, കപ്പയിലുള്ള സയനൈഡ് കാരണം. വേറൊരു ഭക്ഷണമില്ല, കപ്പ മാത്രം, വേറൊരു ഭക്ഷണം അതിൻ്റെ കൂടെയില്ല. പിന്നെ കുറച്ച് സയനൈഡ് കൂടുതലുള്ള കപ്പയും ആവാം. ഇതാണ് അവിടെയുള്ള കപ്പ, കുട്ടികളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഈ സൾഫർ അമിനോ ആസിഡ്സ് വേണം തയോ സയനൈറ്റാക്കി മാറ്റണമെങ്കിൽ. ഞാൻ നേരത്തെ ലിവറിലെ മെക്കാനിസം കാണിച്ചല്ലോ. ഈ സയനൈഡിനെ തയോ സയനൈറ്റാക്കി മാറ്റണമെങ്കിൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡുകൾ, പ്രോട്ടീൻ, അതാണ് മീനും കപ്പയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഇല്ല, പ്രോട്ടീൻ എൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ട് ധാരാളം കപ്പ മാത്രം കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷം എന്നൊരു പ്രത്യേക സാധനമല്ല, അതിൻ്റെ അളവാണ് വിഷം ഉണ്ടാക്കുന്നത്. ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമിതമായി വരുമ്പോൾ മറ്റു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വിഷമായി മാറുന്നതെന്നർത്ഥം. സയനൈഡ് പോലും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എങ്ങനെയാണ് സയനൈഡ് മാറ്റുക എന്നുള്ളതിനുള്ള ആഫ്രിക്കയിൽ വിതരണം ചെയ്യുന്ന, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു പോസ്റ്ററാണിത്, ഒരു കുട്ടിയുടെ ചിത്രം, കോൺസോ. ഇത് മാത്രമല്ല വെള്ളം, അതുപോലെ തന്നെ അമിതമായാൽ വിഷമാവും, വെള്ളവും വിഷമാവാം. അതാണ്. അപ്പോൾ വിഷം എന്ന് പറഞ്ഞ പ്രത്യേക സാധനമില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട, ഇതിലൊക്കെ വിഷമുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ കൊട്ടത്താപ്പിന് പറയരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വിശേഷിച്ച് ഇങ്ങനെ വിശദമായി പറയുന്നത്. അങ്ങനെ പറഞ്ഞു വെച്ചാൽ പച്ചവെള്ളം പോലും വിഷമാണ്. ഈ LD50 എന്നൊരു സാധനമുണ്ട്, മീഡിയൻ ലീതൽ ഡോസ്, അത് ഏതിനും ഉണ്ട്, പല സാധനങ്ങൾക്കും മീഡിയൻ ലീതൽ ഡോസ്. അത് ഒരു തുടർച്ചയായി കഴിച്ച് ഒരുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ കഴിക്കുന്ന എല്ലാവരും മരിക്കില്ല, 50% മൃഗങ്ങളോ മനുഷ്യരോ എന്നുവെച്ചാൽ 50% മരിച്ചു പോകുന്ന ഒരു ഡോസ് ഉണ്ട്. ആ ഡോസിന് LD50 എന്ന് പറയാം. അത് വെള്ളത്തിന് എത്രയാണെന്നറിയോ? 6 ലിറ്ററാണ്. 6 ലിറ്റർ വെള്ളം ഒറ്റ അടിക്ക് അടിച്ചാൽ 50% ആൾക്കാർ മരിച്ചു പോകും. വെള്ളം പോലും വിഷമാവാം. വിഷം എന്നൊരു പ്രത്യേക സാധനമില്ല. അപ്പോൾ ഇതിൽ മുഴുവൻ വിഷമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പയിലും വിഷമാണ്, പച്ചവെള്ളവും വിഷമാണ്.
അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് ഇതിൽ മുഴുവൻ പിന്നെ മെർക്കുറി ഉണ്ട്, ഇതിൽ മുഴുവൻ ഫോർമലിൻ ഉണ്ട്, ഇതൊക്കെ ഇതെങ്ങനെ പറഞ്ഞ ഒരു അർത്ഥവുമില്ല. അങ്ങനെ വിഷം എന്ന തലയിൽ എഴുതി കുത്തി ഒരു സാധനവും ലോകത്തില്ല. ഞാനീ പറഞ്ഞു വരുന്നത് പച്ചവെള്ളം പോലും വിഷമാവാം, ഒറ്റയടിക്ക് 6 ലിറ്റർ വെള്ളം കുടിച്ചാൽ മരിച്ചു പോവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 6 ലിറ്റർ വെള്ളം, ഇത് 118 കപ്പ് കാപ്പി ഒറ്റയടിക്ക് അടിച്ചാൽ മരിച്ചു പോകും. 118 കപ്പ് ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ മരിച്ചു പോവാം. കാപ്പി, മദ്യം 45 ml ആണ് ഒരു ഷോട്ട്. അങ്ങനെ 13 ഷോട്ട് കഴിച്ചാൽ, ഒറ്റയടിക്ക് കഴിച്ചാൽ മരിച്ചു പോവാം, 50% സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ വിഷമാണ്. അതനുസരിച്ച് മദ്യം വിഷമാണ്, കാപ്പി വിഷമാണ്, പച്ചവെള്ളവും വിഷമാണ്. അതിൻ്റെ അങ്ങനെ സന്തോഷിക്കണ്ട, ഒരാൾ ചിരിക്കണു. മദ്യം പച്ചവെള്ളം ഒരുപോലെ വിഷം പറഞ്ഞപ്പോൾ ഒരുപോലെ അല്ല കേട്ടോ, വിഷ അല്ലെങ്കിൽ വിഷമല്ല. അപ്പോൾ ഇത് ഒരുപാട് ന്യൂസ് റിപ്പോർട്ടാണ്. വെറും വെള്ളം കുടിച്ച് മരിച്ച ആൾക്കാരെ കുറിച്ചുള്ള ന്യൂസാണ് ഇതൊക്കെ. വെള്ളം കുടിച്ച് മരിച്ച ആൾക്കാർ എന്നാൽ ഈ മാരത്തോൺ റണ്ണിങ്ങിൽ വരുന്നൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ വളരെ ലോങ് ഡിസ്റ്റൻസായിട്ടുള്ള നടത്തും, വെറും വെള്ളം മാത്രം കുടിക്കുന്നു, വേറെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വെള്ളം മാത്രമേ കുടിക്കണം. അപ്പോൾ ശരീരത്തിന് സോഡിയം അളവ് പെട്ടെന്ന് കുറയും. അതാണ് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ശരീരത്തിന് നോർമൽ സോഡിയം ഓടുന്നു, വേർക്കുന്നു, ഒരുപാട് സോഡിയം നഷ്ടപ്പെടുന്നു. അത് മുഴുവൻ റീപ്ലേസ് ചെയ്യുന്നത് വെറും വെള്ളമാണ്. അപ്പോൾ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞ് ലവണ നഷ്ടം കാരണം അത് മരിച്ചു പോകാം. അങ്ങനെ സംഭവിക്കാം, വാട്ടർ ഇൻടോക്സിക്കേഷൻ. ഇത് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ വാക്സിനിൽ മെർക്കുറി. ഈ വാക്സിൻ മെർക്കുറിയുടെ സാധനമാണ്. മെർക്കുറി ആ നേരത്തെ പറഞ്ഞില്ലേ, മെർക്കുറി ഉണ്ടാക്കുന്നു, അത് അന്തർമുഖ രോഗം ഉണ്ടാക്കുന്നു, അത് ആനയാണ്, കുതിരയാണ്, മെർക്കുറി ഭയങ്കരമാണ്, ഇദ്ദേഹം പറഞ്ഞൊരു സാധനമാണ് മെർക്കുറി. വാക്സിനിൽ മെർക്കുറി എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിൽ നമുക്ക് കാണാം, ഈ ഇതിനെ മുകളിൽ എഴുതിയാണിത്, പ്രിസർവേറ്റീവ് തയോമെർസാൽ തിമറോസാൽ എന്നും പറയും. തയോമെർസാൽ എത്രയാണ്? 0.005%, 0.0005%. അതാണുള്ളത്. അപ്പോൾ എത്ര പി പി എം ആണ്, പാർട്സ് പെർ മില്യൺ? 50 PPM ആണ്, 50 PPM പാർട്സ് പെർ മില്യൺ ഉണ്ടാവുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സോഡിയം ബെൻസോയേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പഠനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ കഷായങ്ങൾ, ഇത് ഏത് കഷായം അറിയോ? മയോപായം കഷായം. ഇന്ന് കേരളത്തിൽ ലഭ്യമായത് അരുവേരിശാല കോട്ടക്കൽ, അരുവേരിശാല ഫാർമസി കോയമ്പത്തൂർ, ഔഷധി തൃശ്ശൂർ, നാഗാർജുന ഹെർബൽ കോൺസെൻട്രേറ്റ്, ശ്രീരാം ഹെർബൽ റെമഡി, വൈദ്യരത്നം ഔഷധശാല ഒല്ലൂർ. ഇത്രയും ആൾക്കാരുടെ നയോപായം കഷായം വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സോഡിയം ബെൻസോയിറ്റ് എത്രയാണ് നോക്കി. എത്രയാണ് അറിയോ? 1.31% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1% എന്ന് വെച്ചാൽ എത്രയാ? എത്ര പൂജ്യത്? 10, 100, 1000, 10,000 BPM. 1% എന്ന് വെച്ചാൽ 10,000 BPM ആണ്. അപ്പോൾ 1.31 എന്ന് പറഞ്ഞാൽ എത്രയായി? 13,000 BPM. ഒരു വാക്സിനിൽ എത്രയേ? 0.005%. എത്ര? 50 BPM ആണ്. നയോപായം കഷായത്തിൽ 13,000, വാക്സിനിലോ 50. ഇതാണ് കഷായത്തിന് ഒരു കുഴപ്പമില്ല. സോഡിയം ഞാൻ പറഞ്ഞത് ഒരേ സാധനമല്ല കേട്ടോ, അതിലുള്ളത് മെർക്കുറി, ഇതിലുള്ള മെർക്കുറിയാണ്. അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ അളവ്, പ്രിസർവേറ്റീവിൻ്റെ അളവ്. ഒരു പ്രിസർവേറ്റീവ് എന്ന സാധനം ചേർക്കാത്ത ഒരു വസ്തുവും മിക്കവാറും പലതും മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ അല്ല. ഈ രീതിയിൽ ചീത്തയാവുന്ന സാധനങ്ങളൊക്കെ പ്രിസർവേറ്റീവ് വരുന്നുണ്ട്. അത് 13,000 BPM വരെ ചേർത്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പലതും കാണുന്നത്. ഇതിലുള്ളത് ഈ വളരെ ചെറിയൊരു 50 PPM മാത്രമാണ്. അത് മെർക്കുറിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ വളരെ കുറവാണ്, മീനിൽ നമ്മൾ കഴിക്കുന്നതിനേക്കാളും. അത് അതിലേക്ക് നമ്മൾ വരാം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞത് പ്രിസർവേറ്റീവ് എന്നത് സർവവ്യാപിയാണ്, നല്ല ധാരാളം അളവിൽ കഷായങ്ങളിൽ പോലും ഉണ്ട്. നമുക്ക് കിട്ടുന്ന അച്ചാറുകളായാലും ജാമായാലും എല്ലാ സാധനങ്ങളിലും പലതരത്തിലുള്ള പ്രിസർവേറ്റീവുകളുണ്ട്. നമുക്ക് പെർമിറ്റഡ് പ്രിസർവേറ്റീവാണ്, ഇതുപോലെ പെർമിറ്റഡ് ആയൊരു പ്രിസർവേറ്റീവാണ് ഇത്, തൈമർസാല എന്ന ഇത്തം. ഇതാണ് ആ പറഞ്ഞ പേപ്പർ. അപ്പോൾ എന്താണ് ഈ തയോമെർസാലിൻ്റെ പ്രശ്നം? ഈ പ്രിസർവേറ്റീവ് ചേർക്കാറുണ്ട്. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് മെർക്കുറി മെർക്കുറി എന്ന് പറഞ്ഞാൽ എല്ലാ മെർക്കുറിയും മെർക്കുറി അല്ല. ഞാനേ അങ്ങനെ എന്തോ ആ അത് പല തരത്തിൽ, രണ്ട് തരത്തിലുള്ള മെർക്കുറി ഉണ്ട്. ഒരു ഇപ്പം ഉദാഹരണത്തിന് സോഡിയം കുഴപ്പമാണ്, അപകടം പിടിച്ച സാധനമാണ്. ക്ലോറിനും അപകടം പിടിച്ചതാണ്, സോഡിയം ക്ലോറൈഡ് ഉപ്പാണ്. എന്ന് പറഞ്ഞ പോലെ എന്താണ്, എന്തിനോട് എങ്ങനെയാണ് ചേരുന്നതിനെ ആശ്രയിച്ചാണ് ഇത് ഈ രാസ സ്വഭാവം എന്ന് വരുന്നത്. അപ്പോൾ
മെർക്കുറി രണ്ട് തരത്തിൽ ആണ് നമുക്ക് സാധാരണ നമ്മൾ നേരിടേണ്ടി വരുന്നത്, നമ്മുടെ പരിസ്ഥിതിയിലും മരുന്നിലുമൊക്കെ തന്നെ. ഒന്ന് ഈഥൈൽ മെർക്കുറി, മറ്റൊന്ന് മീഥൈൽ മെർക്കുറിയാണ്. മീഥൈൽ മെർക്കുറി അപകടമാണ്. ഈഥൈൽ മെർക്കുറി, ഇതിലുള്ളത് ഈഥൈൽ മെർക്കുറിയാണ്. ഈഥൈൽ മെർക്കുറി അത്രയും അപകടമല്ല, കാരണം അത് ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന സാധനമല്ല, വിസർജിച്ചു പോകുന്നതാണ്. ഈ ഈഥൈലും മീഥൈലുമായിട്ടുള്ള വ്യത്യാസം അറിയണമെങ്കിൽ വ്യാജമദ്യം ആലോചിച്ചാൽ മതി. ഈഥൈൽ ആൽക്കഹോൾ കഴിച്ചിട്ട് അതിന് വ്യാജമദ്യം എന്ന് പറയില്ല, വ്യാജനാവുന്നപ്പോഴാണ് അത് മീഥൈൽ ആൽക്കഹോൾ കയറുമ്പോഴാണ് കണ്ണു പോകുന്നത്. അതാണ് ഈഥൈലും മീഥൈലായിട്ടുള്ള ഒരു വ്യത്യാസം. ഒറ്റയടുക്ക് പറഞ്ഞാൽ അതേപോലെയാണ് ഈഥൈൽ മെർക്കുറിയും മീഥൈൽ മെർക്കുറിയായിട്ടുള്ള വ്യത്യാസം എന്ന് പറയാം. ഇതിലുള്ള ഈഥൈൽ മെർക്കുറിയാണ്. മീഥൈൽ മെർക്കുറിയാണ് എന്തിലുള്ളത്? മീനിലുള്ളത്. ഏ മീഥൈൽ മെർക്കുറി ഇങ്ങനെ ഈ ഇതാണ് മീനമാത്ത ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഈ ജാപ്പാനിൽ 1956 ഉണ്ടായ വലിയൊരു ദുരന്തമാണ്. അവിടെ ഒരു മീഥൈൽ മെർക്കുറി ഒരുപാട് ഈ കടലിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റായിട്ട് വീഴുകയും കുറേ ആൾക്കാർക്ക് രോഗം പിടിക്കുകയുണ്ടായിട്ടുണ്ട് മീനമാത്ത 1956. നമുക്ക് ഇന്ന് ബോംബെയിലുള്ളൊരു പഠന പ്രകാരം നമുക്ക് ഏതാണ്ട് 4.42 മുതൽ 4.94 മില്ലിഗ്രാം പെർ കിലോഗ്രാം മെർക്കുറി നമ്മുടെ മീനുകളിൽ, മാർക്കറ്റിൽ കിട്ടുന്ന മീനുകളിലുണ്ട്. വലിയൊരു ഇതിനോട് കമ്പയർ ചെയ്താൽ നമ്മൾ വളരെ 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 നിസ്സാരമായ ഇഥൈൽ മെർക്കുറിയാണ് നമ്മൾ ഈ മീൻ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന മീനിൽ ഇതിനേക്കാളും കൂടുതൽ മീഥൈൽ മെർക്കുറി ഉണ്ട്. കാരണം എന്താണ്? മെർക്കുറി ഇവിടെ നിന്ന് മാത്രമല്ല, അഗ്നിപർവ്വത സ്ഫോടനം പല കാരണങ്ങളിലൂടെയും കടലിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റായിട്ടും പലതരത്തിലും മെർക്കുറി എത്തുന്നുണ്ട് നമ്മുടെ മീനുകളിൽ. പ്രത്യേകിച്ചും വലിയ മീനുകളിൽ മീഥൈൽ മെർക്കുറി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതൊന്നും വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ കാണുന്നില്ല. ഇത് അതുപോലുമല്ല, വളരെ നിസ്സാരമായ അളവ് മാത്രമാണ് ഇതിലുള്ളൂ. പെർമിസിബിൾ ലിമിറ്റാണ് മീനുകളിൽ മെർക്കുറിക്ക് ഒരു പെർമിസിബിൾ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഉണ്ടാവാൻ പാടില്ലെന്നല്ല, 0.5 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിലെത്രയോ ചുരുങ്ങിയ അളവിലാണ് നമ്മളിവിടെ ഇതിൽ കാണുന്നുള്ളൂ. ആയുർവേദ മരുന്നുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മഹായോഗരാജ ഗുൽഗുലു എന്നൊരു സാധനമുണ്ട്, അതിലെത്ര മെർക്കുറി എന്നറിയോ? മൈക്രോഗ്രാം പെർ ഗ്രാം, ഒരു പി പി എം, ഒരു മൈക്രോഗ്രാം പറഞ്ഞ ഒരു പി പി എം ആണ് 22,800 PPM മെർക്കുറി തന്നെയുണ്ട് മഹായോഗരാജ ഗുൽഗുലുവിൽ. 22,800, ഇതിലെത്രയാണ്? 50. പക്ഷെ മഹായോഗരാജ ഗുഗുലു നമുക്ക് ഒരു കുഴപ്പമില്ല. ഇതുപോലുള്ള മെർക്കുറി അടങ്ങിയിട്ട് എത്രയോ ആയുർവേദ മരുന്നുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ പ്രശ്നത്തിനല്ല, ഇതില്ലാത്തൊരു പ്രശ്നം. ഇത് എന്തൊക്കെ വലിയ ഗൂഢാലോചനക്കാർ ഉയർത്തിപ്പിടിക്കുമ്പോൾ യഥാർത്ഥമായ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാതെ പോവുകയാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഇതുപോലെയുള്ള ഹെവി മെറ്റൽ പോയ്സണിങ് കൊണ്ടാണ് മരിച്ചതെന്ന് റിപ്പോർട്ട് ആകാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ സിദ്ധ മരുന്നുകളിൽ ഒരുപാട് ഇതുപോലെ ഹെവി മെറ്റലുകളുണ്ട്. ഇതൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളാണ്. ഇതിലുള്ള വാക്സിനിലുള്ള 50 PPM ഈഥൈൽ മെർക്കുറി, അത് വിസർജിച്ചു പോകുന്ന സാധനം, അതല്ല നമ്മുടെ വിഷയം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും എന്തുണ്ടായി? 1999 ഈ ആൾക്കാർ ഇത് കാരണം വാങ്ങാതെ ഇതുപോലുള്ള പ്രചരണം അമേരിക്കയിലും നടത്തുന്നുണ്ട്. അമേരിക്കയിലും വടക്കാഞ്ചേരിമാരുണ്ട്, അവരിതുപോലെ പ്രചരണം നടത്തിയിട്ട് ഈ പ്രചരണം കൊണ്ട് ആൾക്കാർ പിന്നോട്ട് പോകുന്നുള്ളൊരു ഭരണപരമായ കാരണം കൊണ്ട് 1999 ഇതിൽ വാക്സിനിൽ മെർക്കുറി ചേർക്കണ്ട, മെർക്കുറിയുള്ള ജൈവ മെസോൾ ചേർക്കണ്ട എന്ന് FDA പറഞ്ഞു. അത് ഒരു തിരിച്ചടിയായി. കാരണം എന്താ, അതുകൊണ്ടാണ് പ്രശ്നം എന്ന് അത് അപ്പോൾ അവർക്ക് അറിയാമല്ലോ, ഇത് കുഴപ്പമാണെന്ന്. അതാണ് പറഞ്ഞത്, ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ നമ്മൾ ചെറുക്കാൻ ശ്രമിക്കുന്നതിനാണ് കൂടുതൽ കൂടുതൽ പ്രശ്നമാകുന്നുള്ളത്. അതുകൊണ്ട് എന്തുണ്ടായി? ഇപ്പോൾ ഈ ഇതിൽ പലരും ചേർക്കുന്നില്ല. മൾട്ടിഡോസ് വയലുകളിൽ ഇതിൻ്റെ പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നത് ഈ മൾട്ടിഡോസ് വയലുകളിലാണ് അധികം ചേർക്കേണ്ടി വരുന്നത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റൊക്കെ പല ആൾക്കാരും കിട്ടുന്ന വാക്സിനുകൾ ചേർക്കാതെ വന്നു. അതുകൊണ്ട് പലർക്കും വാക്സിനേഷനുള്ള ഈ പാവങ്ങൾ ദരിദ്ര രാജ്യങ്ങളിൽ വാക്സിനേഷൻ ലഭ്യത കുറയുന്നു എന്നാണ് പറയുന്നത്, ദൈവമർസോളില്ലാത്ത കാരണം. പിന്നെയുള്ളത് ഫോർമലിൻ, ആ കഥയും കൂടെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഇത് അവസാനിക്കാത്ത കഥയാണ്, സമയം വൈകിയാണ്. വാക്സിനിൽ ഫോർമലിൻ എന്നതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓറൽ പോളിയോ വാക്സിനിൽ ഫോർമലിൻ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു നുണ മാത്രമാണ്. ഇതിൽ ഈ സാധനങ്ങൾക്ക് നോക്കാം, ഇതിലൊരു ഫോർമലിനും ഇല്ല, ഫോർമലിൻ ഇല്ല, ശുദ്ധമായ നുണയാണ് പറയുന്നത്. ഇതിൽ ഇതിൻ്റെ അത് കാണാം, ഇതിനകത്ത് ഫോർമലിൻ എന്നൊരു സാധനം ചേർത്തിട്ടേ ഇല്ല. ഓറൽ പോളിയോ നോക്കാതെ പറയാണ്, ഒരിക്കലും ചേർത്തിട്ടില്ല. കാരണം ഇതിൽ ജീവനുള്ള സാധനങ്ങളാണുള്ളത്, ഇതിനകത്ത് ഫോർമലിൻ ചേർത്ത് ചേർത്ത് പോവില്ലേ? അപ്പോൾ അങ്ങനെ ഈ ഓറൽ പോളിയോയിൽ ഫോർമലിൻ ചേർത്തിട്ടില്ല, അത് നുണയാണ്. പക്ഷേ ഇഞ്ചെക്റ്റബിൾ പോളിയോയിലുണ്ട് ഫോർമലിനുണ്ട്, അത് എൻ്റെ ഇല്ല. ഇഞ്ചെക്റ്റബിൾ പോളിയോയിൽ, ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള പോളിയോനകത്ത് ഫോർമലിനുണ്ട്. ഇപ്പോൾ
ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇപ്പോഴും പ്രധാനമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പോളിയോ ആണ്, ഇഞ്ചക്ടീവ് പോളിയോ ഉണ്ട്, ഇപ്പൊ തൽക്കാലം അവൈലബിൾ അല്ല, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന് പറയുന്നതാണ് വാക്സിനിൽ ഫോർമാലിഡിഹൈഡ് വിഷമാണ്, മെഡിക്കൽ കോളേജുകളിൽ ശവശരീരങ്ങൾ കേടാതിരിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഫോർമാലിഡിഹൈഡ്. സൈറേഡിനെ കുറിച്ച് നമുക്ക് പറയാം, കപ്പയിലെ സാധനമാണ് സൈറേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ അർത്ഥമുള്ളൂ ഇത് പറയുന്നത്. ഈ വാക്കുകൾ എങ്ങനെ പറയുന്നതിനെ മാത്രം ആശ്രയിച്ചായിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ശവം സൂക്ഷിക്കാൻ മാത്രമാണോ ഫോർമാലിഡിഹൈഡ്? ഫോർമാലിഡിഹൈഡ് ഇതിലൊക്കെ ഉണ്ട്, ഈ കാണുന്ന സാധനങ്ങളിലൊക്കെ ഫോർമാലിഡിഹൈഡ്. ഞാൻ ലിസ്റ്റ് പറഞ്ഞു, ആപ്പിൾ, ആപ്രിക്കോട്ട്, ബനാന, എ ബി സി ഡി ആയിട്ടാണ്. കാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, കുക്കുംബർ, ഗ്രേപ്പ്, ഒണിയൻ, പേർ, പ്ലം, പൊട്ടറ്റോ, സ്പിനാഷ്, എല്ലാ സാധനത്തിലും, ടൊമാറ്റോ, വാട്ടർമെലൺ, പച്ചക്കറിയിൽ എല്ലാത്തിലും എന്തുണ്ട്? ഫോർമാലിൻ ഉണ്ട്. ഓരോ അളവുണ്ട്, അതിൽ അളവ് ഇങ്ങനെ കൊടുത്തിരിക്കണം. ഒരു ഡോസ് പോളിയോ വാക്സിനിൽ, ഏത് ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ, പോളിയോ വാക്, ഇതിൻ്റെ സാമ്പിൾ ഞാൻ കിട്ടിയില്ല, ഇപ്പോൾ കൊണ്ടുവന്നില്ല, കഴിഞ്ഞൊരു ക്ലാസ്സിന് കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരുന്ന പോളിയോ വാക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഡോസ് പോളിയോ വാക്സിൻ ഉള്ള ഫോർമാലിഡിഹൈഡിൻ്റെ അളവ് എത്രയാണ്? 12.5 മൈക്രോഗ്രാമാണ്. 100 ഗ്രാം ഭാരമുള്ള ഒരു വാഴപ്പഴത്തിൽ, ഒരു വാഴപ്പഴത്തിൽ 100 ഗ്രാമാണ് ഭാരം എന്ന് ഞാൻ പറയുന്നത്, വാഴപ്പഴത്തിലുള്ള ഫോർമാലിഡിഹൈഡിൻ്റെ അളവ്. ഞാൻ ഇന്നലെ ഒരു വാഴപ്പഴത്തിൽ തൂക്കി നോക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഞാൻ സ്റ്റാൻഡേർഡായിട്ട് 100 ഗ്രാം എന്ന് പറയുന്നു. അത് എത്രയുണ്ടാവുക? ഒരു വാഴപ്പഴത്തിൽ 1.63 മില്ലിഗ്രാം. ഇത് മൈക്രോഗ്രാമാണ്, 12.5 മൈക്രോഗ്രാം, അഥവാ 1630 മൈക്രോഗ്രാം. ഒരു വാഴപ്പഴത്തിൽ 1630 മൈക്രോഗ്രാം ഫോർമലിനുണ്ട്. ഒരു ഡോസ് പോളിയോ വാക്സിൻ എത്ര മൈക്രോഗ്രാമാണ്? 12.5. അതാണ് കാരണം 1 മൈക്രോഗ്രാം എന്ന് വെച്ചാൽ 1000th of a milligram. ഒരു മില്ലി ലിറ്റർ മനുഷ്യരക്തത്തിൽ, മനുഷ്യരക്തം നമ്മളെ രക്തമൊക്കെ എടുത്തിട്ട് പരിശോധിച്ചാൽ, 1 മില്ലി ലിറ്റർ പരിശോധിച്ചാൽ 2 മുതൽ 3 മൈക്രോഗ്രാം വരെ ഫോർമാലിഡിഹൈഡ് ഉണ്ട്. കാരണം ശരീരത്തിൻ്റെ സാധാരണമായ ഉപാപചയ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ഇത് ഫോർമാലിഡിഹൈഡ്. അത് നമ്മുടെ ശരീരത്തിൽ രക്തം എടുത്ത് പരിശോധിച്ചാൽ സ്വാഭാവികം മനുഷ്യരക്തത്തിൽ 1 ml 3 മൈക്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ 5 മില്ലി ലിറ്റർ, എത്ര നമ്മുടെ ശരീരത്തിൽ മൊത്തം രക്തം 5 ലിറ്ററാണ്, 5 ml രക്തം എടുത്താൽ അതിലുള്ളത്ര ഫോർമാലിഡിഹൈഡ് മാത്രമാണ് ഒരു ഡോസ് പോളിയോ വാക്സിനുള്ളൂ. 100 ഗ്രാമുള്ള ഒരു വാഴപ്പഴം തിന്നാൽ 130 ഡോസ് പോളിയോ വാക്സിൻ ഇഞ്ചക്ഷനുള്ള അത്രയും ഫോർമാലിറ്റിയാണ് വയറ്റിലെത്തുന്നത്. 1000 കോഴിക്ക് അരക്കാടാന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ 65 വാക്സിന് അര വാഴപ്പഴം എന്നാണ് ഞാൻ പറയും. ഫോർമാലിറ്റി കണക്ക് പറയുകയാണെങ്കിൽ അത് 65 നേരത്തെ ഇവിടെ 65 വാക്സിന് അര വാഴപ്പഴം. ഇതാണ് ഫോർമാലിറ്റിയുടെ കഥ. വെറുതെ പറഞ്ഞ് നൊണ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അതുപോലെ ശവ ആശുപത്രികളിൽ ശവങ്ങൾ സൂക്ഷിക്കുന്നു, അതേ സാങ്കേതിക വിദ്യ. ആശുപത്രികളിൽ ശവം സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? റെഫ്രിജറേഷനാണ് അല്ലേ. നമ്മളിപ്പോൾ മോർച്ചറിയിൽ പോയി എന്താണ്, അവിടെ ഒരു ഫ്രീസറാണ്, അതിൻ്റെത്താണ് വെക്കുന്നത്, അല്ലാണ്ട് ഫോർമലിനല്ല. അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മളൊക്കെ വീടുകളിൽ എന്ത് ഉപയോഗിക്കുന്നത്, ഇവർ തിന്നുന്ന പഴം പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ശവങ്ങൾ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ഒന്നും കഴിക്കാൻ പാടില്ല, പച്ചവെള്ളം കൂടി കുടിക്കരുത്. അപ്പം ഈ ഈ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ റെഫ്രിജറേഷൻ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് 13,000 കോടി രൂപയാണ് ഓരോ വർഷം നഷ്ടപ്പെടുന്ന അവരുടെ. അപ്പം ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വാക്സിന്. ശവങ്ങൾ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ഫോർമാലിറ്റിയുടെ മാത്രമല്ല, ഈ ശവങ്ങൾ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ആണല്ലോ റെഫ്രിജറേഷൻ. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഈ ഐസ് ബോക്സും പിന്നെ ഈ എയർ ട്രാൻസ്പോർട്ടിൽ എല്ലാവർക്കും കോൾഡ് ചെയിൻ ഉണ്ടാക്കുന്നിടത്ത് തൊട്ട് ഈ കുട്ടിയടുത്ത് എത്തുന്നത് വരെ ഇതിനൊരു കോൾഡ് ചെയിനിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അത് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ ഇതുപോലെ ബോക്സുകളിൽ ആൾക്കാരെ തുറന്നിട്ടും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ കോൾഡ് ചെയിനാണ്. എന്താണ് ശവങ്ങൾ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ? എന്താ റെഫ്രിജറേഷൻ തണുപ്പിക്കൽ? വെറുതെ പറയുന്നു. ആ ഇതും കൂടി പറയാം, അമരകോശങ്ങളും വാക്സിനുകളും, കുഞ്ഞു ശവശരീരങ്ങൾ, ഗ്രീൻ മങ്കി കിഡ്നി, അതൊക്കെ 2016 പുതിയ നമ്പറാണ്, 2007 അത് കേട്ടില്ല, അത് പുതിയ, കാരണം പുതിയ പുതിയ വാക്സിനുകൾ വന്നപ്പോൾ വന്ന പുതിയ സംഭവമാണ് കുഞ്ഞു ശവശരീരങ്ങൾ. അതായത് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ കൊലപാതകളാണ്, കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഷണം കഷണമാക്കി അത് കഷണങ്ങൾ എടുത്ത് അതിനകത്ത് വാക്സിൻ ഉണ്ടാക്കുന്നത്, അതുപോലെ IMA കൊണ്ടുപോയി എന്തൊക്കെയാണ് ഈ പറയുന്നത്. അതീവ രഹസ്യമായിട്ട്, അതൊക്കെ അതീവ രഹസ്യമായിട്ട് ഓരോ ആശുപത്രിയിൽ നിന്നും. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്മോർട്ടൽ സെൽ ലൈൻസ്, അതായത് നേരത്തെ പറഞ്ഞില്ലേ മുപ്പേര് പറഞ്ഞിട്ടില്ലേ, അതായത് മനുഷ്യ കോശങ്ങൾ ഉപയോഗിക്കുന്നു, ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്, കോശങ്ങളിൽ തന്നെ വളർത്തുന്നത്. കാരണം വൈറസുകൾ എന്ന് പറഞ്ഞാൽ
വൈറസിൽ പ്രത്യേക തരപ്പെട്ട സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ജീവനില്ലേ എന്ന് ചോദിച്ചാൽ ജീവനില്ല. എന്ന് പറഞ്ഞാൽ വൈറസ് വേറൊരു ജീവിയിൽ മാത്രമേ അതിന് ജീവനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അതിന് റിപ്രൊഡക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പുറത്ത് വന്നാൽ പിന്നെ അതൊരു കെമിക്കല് മാതിരിയാണ്, അതിന് ജീവനില്ല. അപ്പോൾ വൈറസുകൾ അങ്ങനെയാണ്, മറ്റ് ജീവികളുടെ കോശ ശരീരത്തിനകത്ത് മാത്രം, അത് ബാക്ടീരിയ ആവാം, ബഹുകോശ ജീവികളാവാം, എവിടെ വേണമെങ്കിലും അകത്ത് വേണം അതിന് ജീവിക്കാൻ, അതിൽ നിന്ന് മാത്രമേ അതിന് പെറ്റുവരുവാനും ഒക്കെ സാധിക്കൂ. അങ്ങനെയാണ് വൈറസുകളുടെ സ്ഥിതി. അപ്പോൾ വൈറസുകൾക്കെതിരായി വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് കോശങ്ങളിൽ മാത്രമേ സാധിക്കൂ, അത് ശരിയാണ്, കോശങ്ങളെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യ ശരീര കോശങ്ങൾ, അപ്പോൾ ഇതിനു വേണ്ടിയാണ്. അപ്പോൾ ഒരു കോശ ഇമോർട്ടൽ സെൽസ് സെൽ ലൈൻ എന്ന് പറയാം, അമരമായ അമരകോശം എന്നൊരു സാധനം ഉണ്ട്, പറയാം അമരകോശം എന്ന് പറയുന്നത്, അമരകോശം എന്ന് ഇപ്പോൾ പുതിയ അമരകോശം എന്നുള്ള വേറൊരു അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, അമരമായ കോശങ്ങൾ, മരിക്കാത്ത കോശങ്ങൾ. അപ്പോൾ ഇക്കാലത്ത് അമരകോശങ്ങളുടെ ഉപയോഗം എന്ന് വെച്ചാൽ വാക്സിൻ ഉണ്ടാക്കാനാണ്, അമരകോശത്തിൻ്റെ ഉപയോഗം വാക്സിൻ ഉണ്ടാക്കാൻ, മരിച്ചു പോകാത്ത സെൽ ലൈൻ, കാരണം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കോളും. അല്ലെങ്കിൽ ഇപ്പം നമുക്കത് പ്രായോഗികമായി സാധ്യമല്ല, തുടർച്ചയായി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ സപ്ലൈ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മരിക്കാത്ത കോശങ്ങളിൽ നിന്നാണ് പിന്നെ എന്തുണ്ടാക്കുന്നത്, ഈ വാക്സിനുകൾക്ക് വേണ്ട വൈറസുകളെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പല വൈറൽ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യ കോശങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് തെറ്റില്ല, മനുഷ്യ കോശങ്ങളിലാവാം, ഈ പിന്നെ മങ്കി പിന്നെ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് മങ്കി കോശങ്ങളിൽ നിന്നാവാം, ആണ് അത് ശരിയാണ്. അതിന് പറയും ഇമ്മോർട്ടൽ, ഇതൊരു പുസ്തകമാണ്, ഇമ്മോർട്ടൽ ലൈഫ് ഓഫ് ഹെൻറിയറ്റ ലാക്സ് എന്ന് പറഞ്ഞാൽ, ഈ ഹെൻറിയറ്റ ലാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വനിത 31-ാമത്തെ വയസ്സിൽ മരിച്ചു, ഒരു 1920 മുതൽ 51 വരെ മരിച്ച ജീവിച്ച ഒരു സ്ത്രീയാണ്, 31 വയസ്സിൽ മരിച്ച ഒരു അമേരിക്കയിലുണ്ടായ ഒരു സ്ത്രീയാണ്. ഇവരുടെ സെല്ലുകളിൽ ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. അതിന് ഇവരുടെ പിന്നെ ക്യാൻസർ കോശങ്ങൾ ഒരു പരിശോധനയ്ക്ക് എടുത്തിട്ട് അത് പരിശോധിച്ചപ്പോഴാണ്, എല്ലാ ക്യാൻസർ കോശങ്ങളും അങ്ങനെ സാധ്യമല്ല, തുടർച്ചയായിട്ട് അതൊരു മ്യൂട്ടേഷൻ കാരണം, ഒരു ഉൽപരിവർത്തനം കാരണം തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാനുള്ള കഴിവുണ്ട് കണ്ടെത്തി. അതിന് ഹീല സെല്ലുകൾ, അവർ മരിച്ചു പോയെന്നു ആ സെല്ലുകൾ, പക്ഷേ ഇന്നും ലോകത്തിലെ വിവിധ ലാബറട്ടറികളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ലാബറട്ടറികളും അടിസ്ഥാനപരമായ ഈ പിന്നെ പരീക്ഷണങ്ങൾക്ക്, സെൽ ബയോളജിയിലെ പല പരീക്ഷണങ്ങൾക്കും ക്യാൻസർ ഗവേഷണത്തിനും എല്ലാ ഗവേഷണങ്ങൾക്കും വേണ്ടിയും ഈ വൈറസ് വളർത്താനും പല വൈറോളജിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇമ്മോർട്ടൽ സെൽ ലൈനാണ് ഹീല, HELA ഹീല. അത് ഇവരെ ഹെൻറിയറ്റ ലാക്സ് എന്ന് പറഞ്ഞ ഇവരുടെ പേരിൽ നിന്നാണ് ഇത് വരുന്നത്. ഇതുപോലെ കുറേ സെല്ലുകളുണ്ട്, 3T3A549F11 ഹീല, ഹീല ഞാൻ പറഞ്ഞ ഇതാണ് ഹെൻറിയറ്റ ലാക്സിൻ്റെ, HEK293 ജെർക്കാർട്ട് സെൽസ്, വിറോ സെൽസ്, ഇങ്ങനെ ഇതാണ് മങ്കി കിഡ്നി എന്ന് പറഞ്ഞാൽ വിറോ സെൽസ് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് വാക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്, ശരിയാണ്, ഈ അമര കോശങ്ങളിൽ നിന്ന് വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ഇങ്ങനത്തെ കോശങ്ങളിൽ ആദ്യം ഈ കോശങ്ങളെ ആദ്യം വളർത്തിയെടുക്കും, ഒരുപാട് വളർത്തിയെടുക്കും, കുറേ എണ്ണത്തിനെ വളർത്തിയെടുത്ത് അതിൻ്റെ അകത്ത് വൈറസുകളെ വളർത്തും. ഈ വൈറസിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഈ ആൻറ്റിജനുകളെ വേർതിരിച്ചെടുത്ത് ഇതുപോലെ വാക്സിനാക്കിയിട്ട് തരുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യം. ഇതൊന്നും ഒരു ചെറിയ നമ്മൾ ഈ കാണുന്ന ചെറിയ ലാബറട്ടറിയിൽ ഒരു പെറ്റി ഡിഷ് ചെയ്യാൻ പറ്റില്ല. വലിയ ഈ മൈക്രോ കാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ കാരിയർ സർഫസ്, വലിയ വലിയ ആയിരക്കണക്കിന് ലിറ്റർ കൊള്ളുന്ന വളരെ വലിയ ജാറുകളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അത് ഇതാണ് 1984 പോലും 1000 ലിറ്റർ ടാങ്കുകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ അതിനും വലുതായിട്ടുണ്ടാവാം, അത്രയും വലിയ 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 പ്രൊഡക്ഷനാണിത്. അപ്പോൾ ഈ സെല്ലുകൾ ധാരാളമായി ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു കുട്ടീനെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് വളർത്തുന്ന പരിപാടി അല്ലാന്നാണ് ഞാൻ ചുരുക്കം പറയുന്നത്. ഒരു കുട്ടിയുടെ കയ്യും കാലും കിഡ്നി, ഈ 3 മാസമാവാത്ത കുട്ടീനാണല്ലോ ഗർഭച്ചു നടത്തുന്നത്, അതിൻ്റെ കിഡ്നി അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വളർത്തിയിട്ടാണ് പറഞ്ഞത്. എന്തൊരാ സംബന്ധമാണ് ഈ പറയുന്നത്, എത്ര ആൾക്കിനെ വളർത്തിയെടുക്കാൻ പറ്റും? ഇതൊക്കെ ആയിരക്കണക്കിന് ലിറ്റർ ഒന്നിച്ച് വേണം. അപ്പോൾ ഇതൊന്നും സാധ്യമല്ല, ഈ ഇമ്മോർട്ടൽ സെൽ സീരീസ് എന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നമ്മൾ കണ്ടത് ഇതുപോലെ മൈക്രോ കാരിയർ സർഫസുകൾ, ഇതുപോലെ സെല്ലുകൾ വളരെയാണ്, അഡ്ഡേറുണ്ടായ സെല്ലുകളാണ് ഈ കാണുന്നത്. മൈക്രോ കാരിയറിന് മുകളിൽ ഇതുപോലെ സെല്ലുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ വൈറസിനെ വളർത്തുന്നത്. അതിങ്ങനെ വലിയ, ഇത് ഒരു ടാങ്കിനകത്തുള്ള ഭാഗമാണ്, ഈ വലിയ ടാങ്കിനകത്തുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ വലിയ ടാങ്കിനകത്ത് മൈക്രോ കാരിയർ ഉണ്ടാവും, കുറേ എണ്ണം ഈ മൈക്രോ കാരിയറുകളുടെ സർഫസുകളിൽ ഇങ്ങനെ സെല്ലുകൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇതിനാണ് വൈറസിനെ വളർത്തുക, അങ്ങനെയാണ് വളർത്തുക. അല്ലാണ്ട് ഇത് IMA-ക്കാർ ഇമേജ് കൊണ്ടുപോയിട്ട് ഓരോ ഇങ്ങനെ ചിരണ്ടിയെടുത്ത് ഇതിൻ്റെ കിഡ്നീൻ്റെ അതുകൊണ്ട് വളർത്തല്ല. യാഥാർത്ഥ്യബോധം ഒരു സാധനമേ ഇല്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇതിൽ ഈ കുഞ്ഞു ശവശരീരങ്ങൾ, ഈ നമ്മൾ ഈ പ്രയോഗിക്കുന്ന ശവശരീരങ്ങൾ 2 ഉണ്ടായിട്ടുള്ളൂ ലോകത്ത് എന്നുള്ള. W138 എന്നൊരു സെൽ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ MRC5, ഇങ്ങനെ 2 ഇമ്മോർട്ടൽ സെൽ ലൈനുകളായിട്ട് മനുഷ്യ സെല്ലുകൾ ഉപയോഗിക്കുന്നത്, 2.
these are currently the only fetal line cell lines used to grow viruses for vaccines. Vaccine undakkan vendi virusukale valartunna immortal amarakosha seriesukal randanname logathullu. Adu onnu WI38 pinne onnu MRC5. Idile ee WI38 cell line undayathu 3 maasam prayamaya oru manushya shishuvine abort cheyadane garbhachidram cheyadane adu eppola cheyadane ariyo 1962 ആ വാക്സിൻ കണ്ടാൽ നിങ്ങളൊക്കെ ഇവിടെ എണീറ്റ് നിൽക്കണം, നിങ്ങളെക്കാളൊക്കെ പ്രായമുള്ള സെല്ലാണ്. ഞാനും പിന്നെ രവീന്ദ്രമാഷ് മാത്രം മാറി നിൽക്കണ്ട, എണീക്ക് നിൽക്കണം. ഞാൻ 61 ജനിച്ച് 62 1962 ഗർഭഛിദ്രം ചെയ്ത ഒരു ശിശുവിൽ നിന്നും എടുത്ത ഒരു സെല്ലാണ് വളർത്തിയെടുത്തത്. കാര്യം എല്ലാ സെല്ലുകളും ഇതിന് കൊള്ളില്ല, എല്ലാ മനുഷ്യകോശങ്ങളും അനിയന്ത്രിതമായി ഇങ്ങനെ വളരില്ല, അത് ചില മ്യൂട്ടേഷൻ കാരണം സംഭവിക്കുന്നതാണ്. അങ്ങനെ കിട്ടിയ ഒരു സെല്ലാണ്, അത് മതി. അല്ലാണ്ട് ഇടക്കിടെ ഇത് തപ്പി ഓരോ ആസ്പത്രിയിൽ നിന്ന് ചരണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് എത്ര വേണമെങ്കിലും വളർന്നുള്ളൂ. അതാണ് ആ സീരീസ് 1962 അന്നുണ്ടാക്കിയതാണ്. പിന്നൊന്ന് MRC5, അത് ഇവിടെയല്ല, ഇത് US ഇന്ത്യയിലല്ല, US 1962 ഈ WI38 സെല്ലൻ ഉണ്ടായത്. പിന്നെയുള്ളത് 14 ആഴ്ച പ്രായമുള്ള ഒരു ഇതുപോലെയുള്ള ഒരു ഫീറ്റസിനെ ഒരു മനുഷ്യ ഭ്രൂണത്തിൽ നിന്ന് 1966 ബ്രിട്ടനിലെടുത്താണ്, അത് MRC5. ഈ രണ്ട് സെൽ ലൈനുകൾ വെച്ചാണ് എല്ലാ വൈറസുകളെയും വാക്സിനുകൾക്ക് ആവശ്യമായ വൈറസുകളൊക്കെ വളർത്തുന്നത്. അതാരായാലും ഇന്ത്യയിലുള്ള ഒരു ശിശുവിനെയും ഇതിനു വേണ്ടി ഇന്നേ വരെ കൊന്നിട്ടില്ല, ഇനി കൊല്ലേണ്ട ആവശ്യമില്ല. ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ പുരാതന കുഞ്ഞു ശരീരം എന്നൊക്കെ പറഞ്ഞത്. ഒരാവശ്യമില്ല, ഇയാൾക്ക് ഒരു വിവരവും ഇല്ല, ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത മനുഷ്യൻ അതിൽ ആണ്, ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത മനുഷ്യൻ. അപ്പൊ ഇതാണ് കോമൺ വാക്സിൻസ്, ഈ ഫീറ്റൽ സെൽ ലൈൻസ്, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ, റുബെല്ല വാക്സിൻ, വൈറസ് എല്ലാ ചിക്കൻ പോക്സ് വാക്സിൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ രണ്ട് സെൽ ലൈനുകളിൽ നിന്നാണ് വളർത്തി ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഇതാണ് ഇതിൽ ആദിഭാവം എന്ന് പറയും. ഈ പഴയ മതപരമായി പറയുമ്പോൾ മനുഷ്യന്റെ പുരാതനമായിട്ട് ആരോ ആദിഭാവം ചെയ്തതിന്റെ പാപമാണ് ഇന്നും മനുഷ്യൻ പറഞ്ഞ പോലെ 1962 ഒരു ഫീറ്റസ് അതിന്റെ പാപഭാരമാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇതല്ലേ ഒരു മാജിക്കൽ തിങ്കിങ് എന്ന് പറയും, അതാണ് ഞാൻ ചിന്താരീതിയുടെ പ്രശ്നമാണിത്, മാജിക്കൽ തിങ്കിങ് ആണ്. ഈ ദളിത സ്ത്രീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്നത് മാജിക്കൽ തിങ്കിങ് ആണ് നമ്മുടെ സമൂഹത്തിന്റെ. അതുപോലെ ഉള്ള ഒരു മാജിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗം മാത്രമാണ് ഇത് ഫീറ്റൽ സെല്ലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ഏതോ 50 എന്നേക്കാൾ പ്രായമുള്ള കാലത്ത് നടന്ന, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു പാപം ആണ്, ഒരു ഒരു എന്താ പാപമുള്ളതിൽ അത് പറയാം. അവര് ബോധപൂർവം ചെയ്താണ് അതിൻ്റെ അകത്തുനിന്ന് ഒരു സെല്ലാണ് വളർത്തിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഗ്രീൻ മങ്കി കിഡ്നി, അത് തമാശ. ഗ്രീൻ മങ്കി കിഡ്നിയുടെ കഥ, ഗ്രീൻ മങ്കി കിഡ്നി ഒരാൾക്ക് പറഞ്ഞു മുമ്പ്, ഗ്രീൻ മങ്കി ഒരു കിഡ്നി ഉണ്ട് അല്ലെ, ഗ്രീൻ മങ്കി എന്നൊരു മങ്കി ഉണ്ട്, ശരിയാണ്, ഇതാണ് ഗ്രീൻ മങ്കി. അങ്ങനെ പച്ച നിറത്തുള്ള സാധനം അല്ല, ഇത് കണ്ടാ ഗ്രീൻ മങ്കി എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, അത് ഗ്രീൻ മങ്കി എന്നാണ് പറയുന്നത്, ഗ്രീൻ മങ്കി. അതിനാണ് വീറ എന്നൊരു ഇതുണ്ട്. നേരത്തെ നമ്മൾ ആദ്യം എടുത്ത ഇതിനകത്ത് കാണാം, VRA. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ കറക്റ്റ് ആയിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല. വീറോസെൽസ് ഉണ്ടാ, വീറോസെൽസ് ആണ് വീറ എന്ന് പറയും. അത് ഈ വീറോ റാബ് എന്ന് പറഞ്ഞിട്ട് റാബീസ് വാക്സിൻ കണ്ടിട്ടുണ്ടോ, വീറോ റാബ്? ഇത് വരുന്നത് ഈ വീറോ സെൽ ലൈൻ എന്നാണ്. അത് ഈ നമ്മുടെ ഗ്രീൻ മങ്കി കിഡ്നി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൽ ലൈനാണ്. ഇതിന് അതാണ് ആഫ്രിക്കയിൽ നിന്ന് ഇറക്കിയ ഗ്രീൻ മങ്കിയുടെ എന്തൊക്കെയാണ് പറഞ്ഞത്, വൃഷണം പഴുപ്പിച്ച ചലം, തല പഴുപ്പിച്ച ചലം, ഇതൊന്നുമല്ല സംഭവം. ഇത് നടക്കുന്നത് ഇത് ഈ മങ്കി കിഡ്നി സെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഈ സാധനം. ഈ നമ്മളെ ഓറൽ പോളിയോ ഉണ്ടാക്കുന്നത് മങ്കി കിഡ്നി സെല്ലിൽ നിന്നാണ്, സംശയമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 10,000 ലിറ്ററുകൾ ഈ മങ്കി കിഡ്നി സെല്ലുകളെ മൈക്രോ കാരിയറിൽ വളർത്തിയിട്ട് അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് വ്യാവസായികമായി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മങ്കി കിഡ്നി സെല്ലാണ് ഇത്. എവിടെ നിന്ന് വരുന്നു ഈ വീറ? ഇതാണ് വീറോ സെൽ എന്ന് പറഞ്ഞ സാധനം. പച്ച നിറുണ്ടായത് പച്ചയുള്ളതുകൊണ്ടൊന്നല്ല, പച്ച ലൈറ്റ് ഇട്ടുകൊണ്ടുണ്ട്, അണ്ടർ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പച്ചയായിട്ട് കാണുന്നത്, അത് പച്ച ലൈറ്റിൽ ഇങ്ങനെ കാണും. ഇതുണ്ടായത് 1962 ജാപ്പാനിൽ യാസു മുറ കവാക്കിത്ത എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാർ ഷിബ യൂണിവേഴ്സിറ്റി ജാപ്പാനിൽ 1962 March 27 ഈ സെല്ല് ഉണ്ടാക്കിയത്. ഒരു ഗ്രീൻ മങ്കിയുടെ കിഡ്നിയിൽ നിന്ന് എടുത്താണ്. അതാണ് ഗ്രീൻ മങ്കി കിഡ്നി ഉണ്ടല്ലോ, ഓരോ ആൾ ഓരോ തവണ ഇതിനെ ആഫ്രിക്കയിൽ നിന്ന് ഗ്രീൻ മങ്കി കിഡ്നി കൊണ്ടുവന്ന് അതിനെ പഴുപ്പിച്ചിട്ട് നല്ല എടുക്കുന്നത്. 1962 ഒരു ഗ്രീൻ മങ്കിയുടെ കിഡ്നിയിൽ നിന്ന് എടുത്തത് മാത്രമാണ് ഈ ഗ്രീൻ മങ്കി കിഡ്നി സെൽ കിഡ്നീസ് എന്ന് പറഞ്ഞ അർത്ഥമുള്ളൂ. 1962 ജാപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കിഡ്നി സെല്ല്, ഒരു ഗ്രീൻ മങ്കിയുടെ കിഡ്നിയിൽ നിന്ന് എടുത്ത സെല്ല് എന്നുള്ളതാണ് അതിന് ഗ്രീൻ മങ്കി കിഡ്നി സെൽ എന്ന് പറയുന്നത്.
അത് ഒരു അമരകോശമാണ്, അതിങ്ങനെ വികസിച്ചു എത്ര വേണമെങ്കിൽ ഇങ്ങനെ പറ്റി പെരുകൊണ്ടേയിരുന്നുള്ളൂ, അതിന് മരണമില്ല. അപ്പോൾ അത് ആർക്ക് വേണം ഇന്ത്യ കൊണ്ടുവന്നിട്ടും എവിടെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇതുണ്ടാക്കുന്നത്, ഈ വീറോ റാബ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞത്, നമ്മൾ പണ്ടൊരു കഥയുണ്ടല്ലോ, കോഴിനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചപ്പോൾ എണീറ്റ് നിന്ന് എന്താണ് ഇത് എന്നെക്കാളും പ്രായമുണ്ട് പറഞ്ഞത്ര ഒരു ആള്. അതേപോലെ ഇത് ഈ ഗ്രീൻമങ്കി കിഡ്നി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എണീറ്റ് നിൽക്കണം, നമ്മളെക്കാളും പ്രായമുള്ള സാധനം ഇതൊക്കെ. അപ്പൊ ഇതാണ് ഈ പറയുന്നത്, ഈ സെൽ ലൈനുകളൊക്കെ 1950-60 ഉണ്ടാക്കിയ സെൽ ലൈനുകൾ തന്നെയാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ, അല്ലാണ്ട് പുതിയതായിട്ട് കുട്ടികളെയും കൊരങ്ങന്മാരെയൊന്നും കൊല്ലേണ്ട ഒരാവശ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് കേരളത്തിൽ ഈ അസംബന്ധം കുഞ്ഞു ശവങ്ങൾ ശേഖരിച്ച് IMA വാക്സിൻ ഉണ്ടാക്കുന്നത് വേണ്ടി എല്ലാവരും കൈയടിക്കാം. എന്തൊരു ഹരാന്ന് നോക്കൂ ആൾക്കാർക്ക്. ഇതാണ് പറഞ്ഞത്, IMA സ്പെഷ്യൽ ആയിട്ടുള്ളത് കൊടുക്കുന്നു. ഇമേജ് എന്ന് വെച്ചാൽ പാലക്കാടുള്ള സാധനമാണ്, അവിടെ കുറെ നിങ്ങൾ ഇപ്പോൾ ഏതൊരു ആശുപത്രിയിൽ പോയാലും രാവിലെ ഒരു 10-11 പോയി കഴിഞ്ഞാൽ ഒരു രഹസ്യമില്ല അതിൽ ഈ ഇമേജിന്റെ വണ്ടി വന്ന് നിൽക്കുന്നതാണ്. അത് മുനിസിപ്പാലിറ്റിന്റെ ചവറ്റു വണ്ടി പോലത്തെ ഒരേപോലത്തെ വണ്ടിയാണ്. അത് തുറന്നാൽ നമ്മൾ വല്ലാണ്ട് അതിൻ്റെ അടുത്ത് പോകുമായിരിക്കുകയാണ് നല്ലത്. വേസ്റ്റ് ഹോസ്പിറ്റലിൽ വേസ്റ്റ് വാരിയിട്ട് കൊണ്ടുപോയി കത്തിക്കുക, അത് ശാസ്ത്രീയമായി ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ ഒരു റെഫ്രിജറേഷനോ ഒരു കാര്യവുമില്ല, ഒരു ആംബുലൻസും അല്ലത്, ശരിയായ മുനിസിപ്പൽ ചവറ്റ് വണ്ടി പോലെ തന്നെ ബാക്കിൽ തുറക്കുന്ന ഒരു വണ്ടി. അതിൽ ഈ സാധനം കയറ്റി കൊണ്ടുപോയിട്ട് പാലക്കാട് എല്ലാ ആശുപത്രികളും വരുന്നുണ്ട്. അതിന് ആശുപത്രിക്കാർ പൈസ കൊടുക്കണം, 3.5 rupees ഒരു ബെഡിന് ഒരു ദിവസം ആശുപത്രിക്കാർ കൊടുക്കണം. അങ്ങനെയാണ് കളക്ട് ചെയ്ത് കൊണ്ടത്. പിന്നെ 1000 rupees ബെഡിന് ആദ്യം കൊടുക്കണം, ഫിക്സ്ഡ് പൈസ. അങ്ങനെ കൊടുത്ത് എല്ലാ ആശുപത്രിക്കാരും ഈ നേരം ആശുപത്രി ഇത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായി. കേരളത്തിൽ ആശുപത്രി വേസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വലിയൊരു വിഷയമായപ്പോൾ IMA അതെടുത്ത്, IMA എന്ന് പറയുന്നത് സന്നദ്ധ സംഘടന, ഗവൺമെന്റ് ഡോക്ടർമാരുടെ സംഘടന, അതെടുത്ത് മുന്നോട്ട് വരുത്തും. അതിപ്പോൾ അവർ നഷ്ടമില്ലാതെ ലാഭത്തോടുകൂടി നടത്തിയിരുന്നുണ്ട്. കാരണം ഈ പൈസ കളക്ട് ചെയ്തിട്ടാണ് ഒരു ബെഡിന് 3.5 rupees വെച്ച് ഓരോ ആശുപത്രിക്കാരും കൊടുക്കും, 1000 rupees ഓരോ ബെഡിന് ആദ്യം ഒരു പൈസ കൊടുക്കും. എന്നിട്ടാണ് അത് അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ വിത്തിൻ 24 hours ഓഫ് ഇറ്റ് ജനറേഷൻ എന്നാണ്. 24 ഇപ്പം ആശുപത്രി ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഇപ്പം ഓരോ സാധനങ്ങൾ, ഇപ്പം ഈ പഞ്ഞികൾ, തുടക്കുന്ന പഞ്ഞികൾ, തിയേറ്റർ ഉണ്ടാകുന്ന പിന്നെ തുണി, അത് സ്വാബുകൾ, വേസ്റ്റുകൾ, പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലൗ, ഇഞ്ചക്ഷൻ, സിറിഞ്ച്, ഇങ്ങനെ പല വേസ്റ്റുകളും ഉണ്ടാവുമല്ലോ, ഈ കത്തീഡ്രലുകൾ, പല സാധനങ്ങളും, പിന്നെ അതുപോലെ മുറിച്ചിടുന്ന കൈ, എല്ലാ ഈ പറഞ്ഞ പോലെ ഗർഭജിത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാന്ന് പറഞ്ഞാൽ എല്ലാ അവശിഷ്ടങ്ങളും ഉണ്ടാവും. ആശുപത്രിയിൽ നിന്നും തിയേറ്ററിൽ ഉണ്ടാകുന്ന എല്ലാതരം അവശിഷ്ടങ്ങളും വളരെ സേഫായും ശാസ്ത്രീയമായും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അപ്പം തന്നെ സെക്കൻഡ് വെച്ച് കൊണ്ടുപോകുന്നില്ല, അത് 24 hours കൊണ്ടുപോവുകയും അടുത്ത 24 hours അത്രേ സാധ്യമാവും. ഇത് കാരണം തെക്ക് പാറശ്ശാല മുതൽ വരണം പാലക്കാടേക്ക്, വടക്ക് കാസർഗോഡ് വരെ ഒരു സ്ഥലമേ ഉള്ളൂ IMA-ക്ക്. അത് വേറെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എറണാകുളത്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലമേ ഉള്ളൂ കേരളത്തിൽ, എല്ലാ ആശുപത്രി വേസ്റ്റുകളും എല്ലാ ആശുപത്രിക്കാർക്കും ഇത് മാത്രമേ വഴിയുള്ളൂ, ആശുപത്രിയും ക്ലിനിക്കുകളൊക്കെ ഇതിനെ വഴിയുള്ളൂ. ഈ 3.5 rupees ഒരു ബെഡിന് വെച്ചിട്ട് എല്ലാവരും കൊടുക്കുകയാണ്. അതനുസരിച്ചിട്ട് അവർ വണ്ടിയിൽ വന്ന് ഉണ്ടായി 24 hours കളക്ട് ചെയ്ത് 48 hours കൊണ്ട് ഇത് അവിടെ എത്തിച്ച് ഡിസ്പോസ് ചെയ്യുക. ഇതാണ് ഇമേജ് എന്ന് പറഞ്ഞ സാധനം. ഇദ്ദേഹം പറഞ്ഞു കേട്ടാ വിചാരിക്കും, പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ അതീവ രഹസ്യമായി കുട്ടി ശവങ്ങൾ ഡോക്ടർമാരെടുത്തോണ്ട് പോകും. ഏത് ആശുപത്രി പോയാലും നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണിത്. ഇത് എൻ്റെ ആശുപത്രിയിൽ ഒരു വാർഡിൽ പതിച്ചത്, അത് കുറച്ചു കാലമായിട്ട് കിടന്ന അതിൽ കുറച്ച് മണ്ണും ഇതൊക്കെ ആയിട്ടുണ്ട്, അത് ഞാൻ എടുത്തതാണ്. ഇതാണ് പ്രത്യേകം തരുന്ന സഞ്ചി, റെഡ് ബാഗ്, ബ്ലാക്ക് ബാഗ്, പിന്നെ യെല്ലോ ബാഗ്. ഇതിപ്പം ബ്ലാക്ക് ബാഗ് അധികം വേണ്ടി വരില്ല, കാരണം അത് സൈറ്റോടോക്സിക് ഡ്രഗ്സ്, സോളിഡ് കെമിക്കൽസിനൊക്കെയാണ്. ഈ റെഡ് ബാഗും പിന്നെ യെല്ലോ ബാഗും, ഇതിന് പുറമെ പേര് നീല ബാഗ് പറയുന്നുണ്ട്, ബ്ലൂ ബാഗ്. അത് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കത്തിച്ചിടണം, അത് ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്പോസ് ചെയ്യും, എല്ലാ ഹോസ്പിറ്റലും ഇൻസെപ്പറേറ്റ് ഉണ്ടാവും. അപ്പം ഈ ഇതാണ് പ്രത്യേകം കൊടുത്ത ബാഗുകളിൽ എന്ന് പറയുന്നത്. കുട്ടിയുടെ ശവം എടുത്തിട്ട് പ്രത്യേക ബാഗുകളിൽ ഇട്ടിട്ട് പിന്നെ 24 hours അവിടെ വെക്കണതേ. അപ്പോൾ എന്തോ അങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കും? ഈ സെല്ലുകളൊക്കെ സെക്കൻഡുകൾ വെച്ച് നശിക്കില്ലേ? മറ്റേ വേണമല്ലോ, മറ്റേ നമ്മുടെ ശവശരീരം സൂക്ഷിക്കാനുള്ള റെഫ്രിജറേഷൻ ഇല്ലെങ്കിൽ ഇതൊന്നും നിൽക്കില്ല, വാക്സിൻ നിൽക്കില്ല, പിന്നെയാണോ ഇത്? അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇതാണ് എൻ്റെ ആശുപത്രിയിൽ പ്രത്യേകം നൽകിയ ബാഗുകളുടെ രൂപം. ഇത് എൻ്റെ തിയേറ്ററിന് പുറത്ത് ഞാൻ പോയിട്ടെടുത്ത 2 days എടുത്ത ഫോട്ടോ ആണ്. മനസ്സിലായില്ലേ? ഈ ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടാണ്. ഈ ബാഗ് എവിടെ ഇങ്ങനെ തിയേറ്ററിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവും, കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് മാറ്റി വെക്കും. അപ്പോഴേക്കും രാവിലെ വരും കൊണ്ടുപോകും, ഇത് ഇവിടെ തന്നെ കത്തിക്കും, ഈ 2 wastes കൊടുത്തു വിടും. ഇത്രയേ ഉള്ളൂ, ഇത് തിയേറ്ററല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു ശവങ്ങളുടെ കഷ്ണമൊക്കെ ഉണ്ടാവും, കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനാണ് പ്രത്യേകം തയ്യാറാക്കിയ ബാഗുകൾ എന്ന് പറയുന്നത്. ഒരു ദിവസം എടുത്താണിത്, പിറ്റേ ദിവസം എടുത്താണിത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ. അപ്പോൾ നമ്മുടെ ചിന്താരീതിയെ മാറ്റുക എന്ന് മാത്രമേ ഇതിന് വഴിയുള്ളൂ. അതിനുള്ള വഴി ഇതുപോലുള്ള വിദ്യാഭ്യാസമാണ്. നമ്മൾ കഴിയുന്നിടത്തോളം ചെന്ന് പറയുക, ഈ പറഞ്ഞതിലുള്ള അബദ്ധങ്ങൾ തുറന്നു കാണിക്കുക. ആ തരത്തിൽ സമൂഹത്തിൻ്റെ ചിന്താരീതിയെ ഈ തരത്തിലുള്ള
എന്താണ് പറയുക, ഈ കോൺസ്പിറസിസ്റ്റ് ധാരണകൾ ഗൂഢാലോചനാത്മകമായ മനോനിലയിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം.